പോലെയുള്ള ഒരുപാട് മക്കളെ നിങ്ങൾ വാർത്തെടുക്കണം. ഈ കുടുംബ സംഗമത്തിൽ സംബന്ധിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കുടുംബ സംഗമത്തിൽ ആങ്കർ ആയിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ, കാഞ്ഞങ്ങാട് സ്വദേശി, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയായ റഹീമിച്ചാന്റെ ഫെറിന്റെ അയൽവാസി കൂടിയാണ്. അദ്ദേഹമാണ് എന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചതും. ഒരുപാട് പ്രോഗ്രാംസുകളൊക്കെ പോകുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയുകയാണ്, റഹീമിച്ചായിട്ടുള്ള കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബന്ധമുണ്ട്. അത് വലിയൊരു ബന്ധമാണ്. ഞാൻ എൻ്റെ ഈ സിരകളിൽ ഓടുന്ന രക്തത്തിൻ്റെ ഒരു അവകാശി റഹീമിച്ചാന്റെ ഭാര്യ ആയിഷ അവകാശിയാണ്. കാരണം അവരെ വീട്ടിൽ നിന്ന് ഞാൻ ഒത്തിരി ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവർക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. കൂടാതെ റഹീമിച്ചാന്റെ ഒരു മകള് എൻ്റെ ശിഷ്യത്തിയും കൂടിയാണ്. അവളെ ഞാൻ അവൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതും കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ബന്ധങ്ങളുണ്ട്. ഭക്തിമായ ബന്ധം ഞാൻ ആ കുടുംബവുമായിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ മുമ്പിൽ അറിയിക്കുകയാണ്. ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ കാണുന്ന തലമുറ നമ്മുടെ മക്കളൊക്കെ ആപതിച്ചു പോകുകയാണ്. രാത്രി കാലങ്ങളിൽ നമ്മുടെ മക്കൾ എങ്ങോട്ട് പോയി? എല്ലാ അമ്മമാരും പറയും നമ്മുടെ മക്കൾ ഏടിപ്പോയില്ല, എന്റെ മോൻ നല്ല മോനാണ്, രാത്രി 10 മണിയാകുമ്പോൾ വന്ന് എന്റെ മോൻ ഏടിപ്പോയില്ല. രാത്രി കാലങ്ങളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫിത്ന നടക്കുന്നത് മഗരിബിന്റെയും ഇശാന്റെ ഇടയിലാണ്. അതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മക്കള് നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും പിടുത്തം വിട്ടു പോകരുത്. പിന്നെ ഈ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും നാട്ടിലുമായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ്. പിന്നെ വിദ്യാഭ്യാസ രംഗത്തും മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന കുടുംബവും കൂടിയാണ് ഈ വലിയൊരു കുടുംബം. അള്ളാഹു ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ മക്കളൊക്കെ നല്ല വളർച്ചയിലേക്ക് എത്തിക്കാൻ, വിദ്യാഭ്യാസ രംഗത്തും ഭൗതികപരമായ രംഗത്തും മുന്നോട്ട് കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂടാതെ ഈ വേദിയെ ധന്യമാക്കി തന്ന ഇവിടെ കാണുന്ന ഫ്ലക്സ്, അതുപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥികൾക്ക് നൽകിയ മെമെന്റോ ഒക്കെ ഡിസൈൻ സെമീറാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ് അള്ളാഹു തആല ബർക്കത്ത് നൽകട്ടെ. അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി നമ്മുടെ കുടുംബാംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കണം. അദ്ദേഹമാണ്, അദ്ദേഹം കാഞ്ഞങ്ങാടിന്റെ ബസ് സ്റ്റാൻഡിന്റെ ബേക്കിലാണ് അദ്ദേഹത്തിന്റെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അവിടെയൊക്കെ പോയി അവരുമായി സഹകരിക്കുക, അതെല്ലാമാണ് കുടുംബ ബന്ധത്തെ ചേർക്കുക എന്ന് പറയുന്നത്. ഇനി ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഇർഫാനെ വേദിയിലേക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇർഫാനയുടെ ഉമ്മ ജുവേരിയ വേദിയിലേക്ക് വരാം. അതുപോലെ മുനീറ തുരുത്തി, റംല കൊവ്വൽ, സമീറ മുതലായവർ വേദിയിൽ വന്ന് ഇരുന്നു കൊണ്ട് അവർക്ക് ഒരു താങ്ങായി വർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇടുന്നത് പറഞ്ഞാ പോരെ, സ്റ്റേജിൽ കയറണമെന്നില്ലാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദ്യമായി തന്നെ ഈ ഒരു കുടുംബ സംഗമത്തിൽ ഇങ്ങനെ ഒരു വേദിയിൽ കയറി നിന്ന് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ നാഥന് തൗഫീഖിയാണ്. അതുപോലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇതിന്റെ ബാക്കിൽ കഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. ഒന്നോ രണ്ടോ ദിവസമല്ല, ആഴ്ചകളല്ല, മാസങ്ങളായി ഇതിന്റെ ബാക്കിൽ കഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു
അപ്പോ നാഥൻ അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. കാരണം എന്ത് പറഞ്ഞാലും ഇതൊരു ചെറിയ കാര്യമല്ല, കുടുംബ സംഘമാണ്. കുറെ ഒരുപാട് ഭിന്നിച്ചു കിടക്കുന്ന കുടുംബങ്ങളെ യോജിപ്പിക്കേണ്ട ഒരു ചുമതലയാണ്. അപ്പോ അതിനുള്ള അർഹമായ പ്രതിഫലം നാഥൻ നൽകുമാറാകട്ടെ, തോഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പോ എന്താ, ഞാൻ ഇത്രയേറെ സദസ്സിന്റെ മുമ്പില് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എടുത്തതിന് ശേഷം ഇത്രയൊരു ആദ്യം ഇത്ര ജനങ്ങളെ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു എന്തോ ഒരു ടെൻഷൻ പോലെ ഉണ്ടായി. പിന്നെന്താ, കുടുംബമല്ലേ, എന്തായാലും എല്ലാവരും ഒരു ചോരയല്ല ഉറപ്പ്. ഞങ്ങൾക്കില്ല എത്രയോ ആൾക്കാരെ അറിയില്ല, ആകെ കുറച്ച് ആൾക്കാരെ മാത്രമേ അറിയുള്ളൂ. ഇത്രയും ഒരു കുടുംബം ഉണ്ടായിരുന്നു തന്നെ ഞാനിപ്പോ ആണ് അറിയുന്നത്. ഞാൻ മാത്രമല്ല, ഇതിലുള്ള പകുതി മുക്കാഭാഗം ആൾക്കാരും അങ്ങനെ ആയിരിക്കും അറിയുന്നത് അല്ലേ. ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും. ഇത്രയൊരു കുടുംബം, വലിയൊരു കുടുംബം ഉണ്ട് എന്നുള്ളത് അൽഹംദുലില്ലാ ഭാഗ്യം തന്നെയാണ്. പിന്നെ ഇതുപോലെ ഒരു ഒരുമിച്ച് കൂടല്, എല്ലാവരും ഒന്നിച്ച് വന്ന്, അതൊക്കെ ഒരു ഭാഗ്യമാണ് അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു വാള് പറയാനോ മോട്ടിവേഷൻ ടോക്ക് കഥാപ്രസംഗം അതുപോലത്തെ സംഭവം ഒന്നല്ല. ചെറുതായിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരാൻ, ഞങ്ങൾക്ക് അറിയുന്ന അറിവ് എന്ന് അറിയുന്നത് ഇൽമ് എന്ന് അറിയുന്നത് എന്താക്കേണ്ടതാണ്, ഷെയർ ചെയ്യേണ്ട സംഭവമാണ്, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോൾ എന്താ, ഇങ്ങനെ ഒരു അവസരം ഉണ്ട്, ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചപ്പോൾ ഞാനപ്പോൾ തന്നെ ഓക്കെ. ബഷീർ അളപ്പോൾ ചോദിച്ചപ്പോൾ ഞാനപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. ഞാനൊരു കുടുംബ സംഗമത്തിൽ ക്ലാസ് എടുക്കുക എന്ന് പറയുന്ന ചെറിയ സംഭവം ഒന്നല്ലല്ലോ. പിന്നെ പുറത്തു നിന്ന് ആൾക്കാരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കുടുംബത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വിചാരിച്ചിട്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓവർ ആമുഖം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ക്ലാസ്സിലേക്ക് കടക്കാം ഇൻഷാല്ലാ. ക്ലാസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, കുടുംബം എന്നാൽ എന്ത്, കുടുംബത്തിൻ്റെ പ്രാധാന്യം അത്ര മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. എല്ലാവരും റെഡി അല്ലേ? റെഡി അല്ലേ? ഓക്കെ. വലിയ സംഭവമൊന്നായിട്ട് എടുക്കണ്ട കേട്ടോ, ചെറുതായി എടുത്താൽ മതി. ഓക്കെ. അപ്പോ എന്താ കുടുംബം? ശരിക്കും കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്ന സംഭവം അല്ലേ. കൂടുമ്പോൾ ഇമ്പുള്ളതാണ് കുടുംബം. എന്താ ഈ കുടുംബത്തിന്റെ പ്രാധാന്യം, ഇല്ലെങ്കിൽ ഇസ്ലാമിൽ കുടുംബത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും നിങ്ങൾക്കറിയോ? അല്ലെങ്കിൽ നമുക്ക് അത്രമാത്രം കുടുംബത്തിനോട് പ്രാധാന്യം ഉണ്ടോ? നമ്മൾ ആലോചിച്ചാൽ മതി. ഈ ബാക്കി കുടുംബക്കാരോടായിട്ട് നമുക്ക് എന്ത് ആ ഒരു സുലഹ് അല്ലെ, അതുണ്ടോ? അല്ലെങ്കിൽ കുടുംബക്കാരുമായിട്ട് തെറ്റി നിൽക്കുന്നവരുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓവർ ഞാൻ കൂടുതലായി പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മീറ്റപ്പ് ആദ്യം തന്നെ ഈ കുടുംബ സംഗമത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ, കുറേ ഫുഡ് കഴിച്ച് കുറേ ആടിരുന്ന് കുറേ എന്താ ഫിത്തിന പറഞ്ഞ് അങ്ങനെ എണീച്ച് പോകുന്നതിലുപരി മാക്സിമം ആൾക്കാരെ പരിചയപ്പെടാൻ നോക്കുക. ഇതുവരെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്, ഇതുവരെ കാണാത്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെട്ട് കൂടുതലായി സംസാരിച്ച് കുടുംബ ബന്ധം ഉണ്ടാക്കണം, പുലർത്തിയിട്ടുണ്ടാക്കണം. ഇവിടുന്ന് പോകണ്ട് ഈ കുടുംബ സംഘമായി ഈ സംഭവം ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു മെമ്മറീസ് ഉണ്ടായിരിക്കണം, നല്ല ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ആ ഇങ്ങനത്തെ ഒരു നല്ല കുടുംബം ഒക്കെ ഉണ്ട്, ഇത്ര നല്ല ആൾക്കാരതിലുണ്ട്, ഇത്ര നല്ല ഓർമ്മകൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത എന്തുണ്ടാവണം, നമുക്ക് ഉണ്ടാവണം. അതിനു വേണ്ടി എന്താക്കണം, എല്ലാവരും ആയിട്ടൊന്ന് സഹകരിച്ച് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ല നല്ല കാര്യങ്ങൾ സംസാരിച്ച് ആരെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി യോജിച്ച് അങ്ങനെ പോകാനുള്ള ഒരു വേദി ആയിരിക്കണം ഇത്. അതിനു വേണ്ടിയിട്ട് എന്താക്കണം, നമ്മൾ നിയത്തൊന്ന് നന്നാക്കണം. ഞാൻ ആദ്യം തന്നെ പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ക്ലാസ് എടുക്കുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയായിരുന്നു, ഈ സദസ്സിൽ കുടുംബ ബന്ധം മുറിക്കുന്നവരുണ്ടെങ്കിൽ എണീറ്റ് പോവാനും, പള്ളിയിൽ നിന്ന് കുടുംബ ബന്ധം മുറിക്കുന്നവരുണ്ടെങ്കിൽ എണീറ്റ് പോകാൻ പറഞ്ഞു. അപ്പോൾ സ്വഹാബാക്കൾ ചോദിക്കാണ്, എന്താണ് തങ്ങളെ അള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് എണീച്ച് പോകാൻ പറയണോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുടുംബ ബന്ധം മുറിക്കുന്ന ആരെങ്കിലും ഒരാള് ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ മലക്കൾ ഇറങ്ങൂല, ആ സദസ്സിൽ ബർക്കത്ത് ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇവിടെ ആര് ഇരിക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സദസ്സിൽ ബർക്കത്ത് ഉണ്ടാവില്ല. കാരണം കുടുംബ ബന്ധം എന്ന് പറഞ്ഞാല് അത്രയും വലിയ സംഭവമാണ്. ഖുർആനിലുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിയുൻ, കുടുംബ ബന്ധം മുറിക്കുന്ന ആൾ എന്താവൂല, സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന്. നിസ്കരിക്കാത്ത ആള് സ്വർഗത്തിൽ പ്രവേശിക്കൂല, നോമ്പ് നോക്കാത്ത ആള് സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നല്ല അള്ളാഹ് പറയുന്നത്, കുടുംബ ബന്ധം മുറിക്കുന്നവന് സ്വർഗത്തിൽ പ്രവേശിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് നിസ്കരിക്ക്, നിങ്ങൾ അള്ളാഹു തആലനെ എന്താ ശിർക്ക് ചെയ്യാൻ പാടില്ല, അള്ളാഹു തആലനെ ആരാധിക്കണം, അവൻ പറയുന്നത് അനുസരിക്കണം എന്ന് പറയുന്നതോടൊപ്പം നബി തങ്ങൾ ചെയ്യാല് കുടുംബ ബന്ധം പുലർത്തണം, കുടുംബ ബന്ധം പുലർത്തണം എന്നാണ്. അത് നമ്മൾ ശരിക്കും പറയുന്ന സമയത്ത് നമുക്കൊരു ചെറിയ സംഭവമായിട്ടാണ് തോന്നുന്നതെങ്കിലും കുറേ ഖുർആനുകളും ഹദീസുകളും അങ്ങനെയുള്ള സംഭവങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം കുടുംബ ബന്ധത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. ഈ നമ്മളെ ഔദ്യോഗിക പക്ഷി എന്താ അറിയോ, ഇന്ത്യന്റെ ഔദ്യോഗിക പക്ഷി ആർക്കെങ്കിലും അറിയോ? അറിയില്ല. വേഴാമ്പൽ അറിയോ? വേഴാമ്പൽ എന്ന പക്ഷീനെ നമ്മൾ അധികം കണ്ടുവരാത്തൊരു ടൈപ്പ് പക്ഷിയാണ്. നാട്ടിലൊന്നും അങ്ങനെ ഓവറായിട്ട് കാണൂല വേഴാമ്പലിനെ.
പിന്നെ എന്തുകൊണ്ടായിരിക്കും വേഴാമ്പലിനെ ഔദ്യോഗിക പക്ഷിയായി നിയമിക്കാൻ കാരണം? ആർക്കെങ്കിലും അറിയോ? അറിയില്ല. എന്താണെന്നാല് ഈ വേഴാമ്പൽ എന്ന പക്ഷിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഈ പ്രസവ എന്താ മുട്ടയിട്ട് കഴിഞ്ഞ് കുട്ടികളുണ്ടായാൽ പിന്നെ ഈ വേഴാമ്പല് ആ വേഴാമ്പലിന്റെ അമ്മ പക്ഷിയും അതിന്റെ മക്കളും ഉണ്ടാവുമല്ലോ. അത് അവരെന്താക്കും, കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും. എന്നിട്ട് ഈ ആണ് പക്ഷി അവരെ ആ കൂട് ഒരു മറ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ട് ആണ് പക്ഷിയാണ് പുറത്ത് ഫുഡ് അന്വേഷിച്ചിറങ്ങല്. എന്നിട്ട് ഈ ആണ് പക്ഷി വന്നിട്ട് ഈ മറ ഉണ്ടല്ലോ, ആ മറന്റെ ഉള്ളിൽ കൂടി ഈ കുട്ടിക്കും കുട്ടികൾക്കും അമ്മക്കും എന്താക്കും, ഫുഡ് കൊടുക്കും. അമ്മ എന്താക്കൂല, പുറത്തിറങ്ങൂല, ആണ് പക്ഷി മാത്രം പുറത്തിറങ്ങും. എന്നിട്ട് ആ മറന്റെ ഉള്ളിൽ കൂടി എന്താക്കും, ഈ തള്ളപ്പക്ഷിക്കും മക്കൾക്കും ഫുഡ് കൊടുക്കും. ഇനി ചിലപ്പോ ഈ ആണ് പക്ഷി പുറത്ത് ഫുഡ് അന്വേഷിക്കാൻ വേണ്ടി പോയി, തീറ്റ തേടാൻ വേണ്ടി പോയി, ചില സമയത്ത് തിരിച്ചു വരൂല, അങ്ങനെ തന്നെ മരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പക്ഷിയും മക്കൾ എന്താക്കൂല, പുറത്തിറങ്ങൂല, അതിന്റെ ഉള്ളിൽ തന്നെ എന്താക്കും, കടന്നു മരിക്കും. ജസ്റ്റ് എന്താ ആ കൊക്കോട് ഒന്നുന്തിയാല് തുറയുന്ന മറ മാത്രമേ ഉള്ളൂ ആ കൂടിന്. എന്നിട്ട് ഈ അമ്മ പക്ഷി എന്താക്കൂല, ഈ അച്ഛൻ ഈ ആണ് പക്ഷി ഉണ്ടല്ലോ, ഈ പക്ഷി വരാണ്ട് ആ കൂട് തുറക്കൂല. അങ്ങനെ ഈ പക്ഷി കുറെ നാൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഫുഡ് കിട്ടാണ്ട് ആര് മരിക്കും? ഈ അമ്മയും മക്കളും മരിക്കും. അങ്ങനെ തന്നെ അവരും മരിച്ചു പോവലാണ്. അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായിനാ? കുടുംബത്തിന്റെ പ്രാധാന്യമാണ് കാണിക്കുന്നത്. അഥവാ അച്ഛനില്ലെങ്കിൽ, ഒരാളില്ലെങ്കിൽ പിന്നെ ആരുമില്ല, കുടുംബം മൊത്തമില്ല. അത്രയും കുടുംബബന്ധത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന പക്ഷിയാണ് ഏത്? വേഴാമ്പൽ നിറയുന്ന പക്ഷി. ആ വേഴാമ്പലിന് അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയുടെ ഔദ്യോഗിക പക്ഷിയായിട്ട് വേഴാമ്പലിനെ നിയമിക്കാൻ കാരണം. എന്താ പറഞ്ഞാല് ഞാനിത് പറയാൻ കാരണം എന്താ പറഞ്ഞാല്, ഒരു ആ പക്ഷീനെ അള്ളാഹു തല സൃഷ്ടിച്ചത് അങ്ങനെയാണ്, അതിന്റെ ജനനം അങ്ങനെയാണ്, അതിന്റെ ഒരു രീതി, ജീവിത രീതി അങ്ങനെയാണ്. കാരണം ആ പക്ഷികൾ പോലും കുടുംബത്തിന് എന്തുണ്ട്, ബന്ധം കൽപ്പിക്കുന്നത് കൊണ്ട് മാത്രല്ല. അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ കുടുംബത്തിൽ ഒരാൾ മരിച്ചാല് ബാക്കി എല്ലാവരും കൂടി ഒന്നിച്ച് മരിക്കണം എന്നല്ല, മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ആ ഒരു ബന്ധം കൊണ്ടാണ് ആ പക്ഷി അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആ പക്ഷിയിലൂടെ കുടുംബ ബന്ധത്തിന്റെ ആ ഒരു പ്രാധാന്യം എന്താക്കുന്നുണ്ട്, നമുക്ക് അള്ളാഹു തആല കാണിച്ചു തരുന്നുണ്ട് എന്ന് മാത്രം. അതുപോലെ നമ്മളിപ്പോൾ കുറേ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, നോമ്പ് നോക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിലിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കായിക്കോട്ടെ, ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവാൻ വേണ്ടി, കുടുംബബന്ധം മുറിക്കുന്ന ഒരാൾ, കുടുംബബന്ധം മുറിക്കുന്ന പറഞ്ഞാൽ സ്വന്തം ഉപ്പാനോട് തെറ്റിയിരിക്കുന്ന മക്കള്, മക്കളോട് തെറ്റിയിരിക്കുന്ന ഉപ്പ, ഏട്ടനോട് തെറ്റിയിരിക്കുന്ന ആള്, അനിയന്മാരോട് തെറ്റിയിരിക്കുന്ന ആള്, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ചൊടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരല്ല, ഇത് കൂടാണ്ട് വേറൊരു ഫാമിലി നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ, അങ്ങനെ ഏതെങ്കിലും ഫാമിലിനോട് ആരെങ്കിലും തെറ്റി നിൽക്കുന്ന ഒരാള് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവന്റെ ഇബാദത്ത് അള്ളാഹു തആല സ്വീകരിക്കൂല. ഇത് ഞാൻ പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എല്ലാ വെള്ളിയാഴ്ച ആണ് നമ്മുടെ അമലുകൾ എന്താക്കുന്നത്, ആകാശത്തേക്ക് ഉയർക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്. പക്ഷെ ഒരു വിഭാഗം ആൾക്കാരുടെ അമലുകൾ അള്ളാഹു തആല ആകാശത്തേക്ക് ഉയർത്തൂല. അതാരാണ്? കുടുംബബന്ധം മുറിക്കുന്ന ആൾക്കാരുണ്ട്. കുറെ നിസ്കരിച്ചിട്ടുണ്ടാവും, കുറെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടാവും, എല്ലാം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ചിലപ്പോൾ അനിയനോടും ഉണ്ടെന്നുണ്ടാവില്ല, ചിലപ്പോൾ ഏട്ടനോടും ഉണ്ടെന്നുണ്ടാവില്ല, മക്കളോട്, ഇല്ലെങ്കിൽ കുറച്ച് ദൂരം വന്ന ആൾക്കാരോട്, ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് ചില തെറ്റല്, അങ്ങനെയുള്ള കാരണത്തിൽ ഉണ്ടെന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ ഇബാദത്തുകൾ മേലേക്ക് ഉയർത്തൂല എന്ന് പറയുന്നത് എന്താ ഉദ്ദേശം? അള്ളാഹു തആലക്ക് അവൻ്റെ ഇബാദത്തുകൾ ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇബാദത്ത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ സ്ഥലം എടുത്തേക്കായിരിക്കും, നാളെ നരകത്തിലായിരിക്കൂലേ, അള്ളാ അതിൽ നമ്മളെ കാക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ പറഞ്ഞാലും, ഇപ്പോൾ ഈ കുടുംബത്തിന് ചൊടിയുണ്ടാകുന്ന ചില പ്രശ്നം എന്താ പറയുക, കേട്ടപ്പോൾ ചിലപ്പോൾ ചിരി വരും. ഈ മൂത്ത മോളെ പുരയിൽ നിന്ന് അതിന് ഹസ്ബൻഡിൻ്റെ പുരയിൽ നിന്ന് കുറേ ബേക്കറി കൊണ്ടുവന്നിട്ട്, പക്ഷെ ഇളയ മോളെ പുരയിൽ നിന്ന് അത്ര ബേക്കറി ഒന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ഓരോട് നേരം മുണ്ടൂല. പുരയിലേക്ക് കാണാൻ വരുന്ന സമയത്ത് ചെറിയ മോളെ മാപ്പിളുടെ പുരയിൽ നിന്ന് അത്ര സാധനമൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല, ബേക്കറി ഒന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല, അപ്പമൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ആ കുടുംബം അത്ര നല്ലതല്ല, അവരോടിപ്പോൾ അത്ര മുണ്ടാ നിൽക്കണ്ട. മൂത്ത മോളെന്താകുമ്പോൾ എന്തായിനി, കുറച്ചും കൂടി അധികം കൊണ്ടുവന്നിന്. ഇതെല്ലാമൊന്നും പ്രശ്നം എന്ന് അറിയുന്നത്, ചെറിയ ചെറിയ പ്രശ്നം, എന്തെങ്കിലും ഒരു എന്ത് ചെറിയൊരു മാങ്ങൻ്റെ എന്തെങ്കിലും കേസ്, മാങ്ങ പറിച്ചിന് മരത്തുമെന്ന്, അപ്പോൾ ഇനി അവരോട് മുണ്ടൂല. അങ്ങനെ ഞാനിത് വെറുതെ പറയുന്നതല്ല, ശരിക്കും നിങ്ങൾക്ക് എന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പം ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധങ്ങൾ വേർപിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണിത്. അതെല്ലാവർക്കും അനുഭവം ഉണ്ടാവും, ഇവിടെ നിൽക്കുന്ന ഓരോരോ ആൾക്കാർക്കും അനുഭവം ഉണ്ടാവും. ആ കാരണങ്ങൾ നോക്കിയാൽ ഇത്രയും ചെറിയ കാരണങ്ങൾ, ചിലപ്പോൾ പൈസൻ്റെ കാരണമായിരിക്കാം, എന്താ അവർക്ക് കൂടുതൽ പൈസ ഉണ്ട്,
അപ്പോ ഓവർ എന്താക്കാന്ന് കണ്ട, മുണ്ടാന്ന് കണ്ട, പറയാന്ന് കണ്ട എന്നുള്ള പ്രശ്നം. ചിലപ്പോ അതല്ലാതെ വേറെന്തെങ്കിലും പ്രശ്നമായിരിക്കാം. അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഇത്രയും വലിയൊരു അള്ളാഹു തആലയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂല് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന കുടുംബ ബന്ധത്തിന് മുറിക്കുന്നവരാണ് നമ്മൾ. ശരിക്കും നമ്മൾ നല്ലോണം ഒന്ന് ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് കുടുംബ ബന്ധം മുറിക്കുമ്പോൾ നാളെ ഈ മരണം എന്ന് പറയുന്ന ഒരു സംഭവം എന്തായാലും ഉണ്ടല്ലോ, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, മരണം എന്നിട്ട് ഒരു സംഭവം ഉണ്ട്. ആ മരിച്ചു കഴിഞ്ഞാല് നാളെ പോകേണ്ട ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലം മഹ്ശറ. മഹ്ശറയിൽ നിന്ന് പിന്നെ എങ്ങോട്ടേക്കായിരിക്കും, സ്വർഗത്തിലേക്കാണോ നരകത്തിലാണോ പോകേണ്ടത്? ആ കുടുംബത്തിനെ കുറിച്ച് അള്ളാഹു തആല ചോദിക്കുമ്പോ ഒന്നും പറയാതെ മുണ്ടാൻ കഴിയാതെ നിൽക്കേണ്ടി വരും. ഈ കുടുംബത്തിന്റെ ഏറ്റവും കൂടുതൽ ചുമതലയുള്ളത് തന്നെയാണ് പുരുഷന്മാർക്ക് തന്നെ. കാരണം മക്കളെയും ഭാര്യയും നല്ല രീതിയിൽ നോക്കേണ്ടതും വളർത്തേണ്ടതായിരിക്കാണ് പുരുഷന്മാർക്കുള്ള സംഭവമാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ചില പുരുഷന്മാർ നല്ല ഇബാദത്ത് ചെയ്യും, നല്ല മുഅ്മിനായിട്ടുള്ള ആളായിരിക്കും, ഉഹുദ് മലയോളം ഇബാദത്ത് ഉണ്ടാവും അവർക്ക്. ആ ഉഹുദ് മലയോളം ഇബാദത്തിനെ നാളെ ഖിയാമത്ത് നാളേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ ആളോട് കുടുംബ ബന്ധത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിനെ താൻ എങ്ങനെയാണ് നോക്കിയത് എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിൽ ആ ഉഹുദ് മലയോളമുള്ള എന്ത് ഇബാദത്ത് തരിഞ്ഞ് എന്താണ് തകർന്ന് തരിപ്പണാവും. ഫുള്ള് നശിക്കാന് ഒരു ഇബാദത്ത്, ഒരു ഉഹുദ് മലയോളമുള്ള ഇബാദത്ത് നശിപ്പിക്കാന് ആ ഒരു കുടുംബ ബന്ധം മതി. കുടുംബത്തിനോടുള്ള ആ ഒരു എന്താണ് ബന്ധം പുലർത്തിയിട്ടില്ലെങ്കിൽ അത് മതി. ഞാൻ ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ എന്താ കുടുംബത്തിനെ പറ്റി മാത്രം പറഞ്ഞു കൊടുക്കുക, ശരിക്കും നമ്മളിപ്പോ എന്തിലാ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? കുടുംബ സംഗമത്തിലല്ലേ. അതുകൊണ്ട് ഈ കുടുംബ സംഗമത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയേണ്ട കാര്യം തന്നെയാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. നമ്മള് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയട്ടെ, കൽബിന്റെ രോഗങ്ങൾ, അസൂയ, കിബിറ്, അഹങ്കാരം, ഇതുപോലത്തെ ഒരിക്കലും തീരാത്ത ചില പ്രശ്നമുണ്ട്. ഇനിയിപ്പൊ നമ്മ അങ്ങോട്ടേക്ക് ഒന്ന് പോയി സലാം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടാവും ചിലപ്പോ. പക്ഷെ ഞാൻ എന്തിനിപ്പോ അങ്ങോട്ടേക്ക് പോയിട്ട് മുണ്ടേണ്ട ആവശ്യം, ഓക്ക് എന്ത് ഇങ്ങോട്ടേക്ക് വന്നാല്, അങ്ങനത്തെ ഒരു ചോദ്യം, അങ്ങനത്തെ ഒരു ചിന്ത. കിബിറ എന്നത് കിബിറ് മനസ്സിൽ ഇങ്ങനെ എന്താണ് തട്ടി നിൽക്കുമ്പോ ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട് മുണ്ടേണ്ട ആവശ്യം എന്ത്, ഓക്ക് ഇങ്ങോട്ടേക്ക് വന്ന് മുണ്ട എന്തേ, ഓള എന്നെ അല്ലേ കുറ്റം പറഞ്ഞിന്, ഓള എന്റെ മോളല്ലേ കുറ്റം പറഞ്ഞിന്, അങ്ങനത്തെ ഓരോരോ ചിന്ത. നേരെ മറിച്ച് ആ കുടുംബ ബന്ധം നന്നാവണമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോയി ഒരു സലാം പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ പറയാ, അങ്ങനെ പറയുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? ഇല്ല. ഇനി ചില പ്രശ്നമുണ്ട്, അസൂയ, എന്തിന് പൈസ ഉണ്ട്, അവർക്കും അവരെ മക്കൾക്കും നല്ല പൈസ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കും എൻ്റെ ഫാമിലിക്കും എന്തില്ല, കൂടുതൽ പൈസ ഇല്ല, അതുകൊണ്ട് എന്താക്കണം, അവരോട് കുറച്ച് അസൂയ വെച്ച് പുലർത്തണം. ഈ പൈസ എന്ന് പറയുന്ന സംഭവമില്ലേ, ഒന്നുമല്ല, ഒന്നുമല്ല പറഞ്ഞാല് നാളെ ആഖിറത്തിൽ അതിനെക്കൊണ്ട് ഒരു ഉപകാരമില്ല, ഒരു പേപ്പറിന്റെ കഷ്ണം മാത്രം. കാരണം അതിനെ കുറിച്ചിട്ട് അള്ളാഹു തആല ചോദിക്കൂല, നീ എന്ത് ഇത്ര പൈസ ആക്കാനോ, നീ എന്ത് ഇത്ര പണിയെടുക്കാനൊന്ന് പഠിച്ചവനൊരിക്കലും ചോദിക്കൂല. ചോദിക്കുന്നത് നീ എന്താ കുടുംബ ബന്ധം പുലർത്താനോ, നീ എന്താ നിസ്കരിക്കാനോ, നീ എന്താ ഇബാദത്ത് ചെയ്യാനോ, അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോ മറ്റാൾക്ക് പൈസ ഉണ്ട്, ഇല്ലെങ്കിൽ എന്റെ ഏട്ടന് പൈസ ഉണ്ട്, എന്റെ അനിയന് പൈസ ഉണ്ട്, അവർക്ക് പൈസ ഉണ്ടെന്നിട്ട് അവരെ കുടുംബത്തിനോട് വേർപിരിഞ്ഞ് നിൽക്കേണ്ട ഒരാവശ്യമില്ല. സഹായിക്കാൻ നോക്കുക, മാക്സിമം സഹായിക്കാൻ നോക്കുക. പിന്നെ അള്ളാഹു തആലന്റെ അനുഗ്രഹമല്ലേ ഈ സമ്പത്ത് എന്ന് പറയുന്നത്, അത് കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല, ചെലവഴിക്കാനുള്ളത്. കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ ചെലവാക്കാം. മാഷാല്ലാ, ഞാൻ അറിഞ്ഞു ഇപ്പൊ ഈ കുടുംബ സംഗമത്തിന് മുമ്പ് ആർക്കോ വീട് കെട്ടിക്കൊടുത്ത സംഭവം പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത്രയും കുടുംബ സംഗമം നടത്തുന്നതിൽ ഇത്രയും ചെലവുണ്ടായിട്ട് പോലും അതിൻ്റെ ഇടയിൽ കൂടി രണ്ടാൾക്കാർക്കാണ് വീട് പണി കൊടുത്ത സംഭവം ഞാൻ വാട്സപ്പിൽ അങ്ങനെ എന്തോ അറിഞ്ഞത്. അതിനെ എന്തായാലും അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. കാരണം അത് ചെറിയ സംഭവമല്ല, പൈസ ഉണ്ടെങ്കിൽ അത് ചെലവാക്കാൻ മടിയില്ലാത്ത കുറെ ആൾക്കാർ, ആരോഗ്യം ഉണ്ടെങ്കിൽ അത് എന്താ ബാക്കിയുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ മടിയില്ലാത്ത കുറെ ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ട് എന്താക്കണം, പഠിക്കണം. കാരണം നാളെ അവർക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്കേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ അത്ര ഇബാദത്ത് ചെയ്യുന്ന ആളായിരിക്കണം എന്നില്ല, അത്ര മുഅ്മിന് അത്ര വിശ്വാസിയൊന്നും ആയിരിക്കൂല, പക്ഷെ ഈ ഒരു കുടുംബ ബന്ധം പുലർത്താൻ ഇത്ര കഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ പേരിൽ അള്ളാഹു തആല സ്വർഗം കൊടുക്കാൻ മതി. അള്ളാഹ്ക്ക് ഈ സ്വർഗം കൊടുക്കലും നരകം കൊടുക്കലും എന്തല്ല, ചെറിയ സംഭവം ഒന്നല്ല. ആർക്കും ആണെങ്കിലും കൊടുക്കാം, മുഅ്മിനായ ഒരാൾക്കും കൊടുക്കാം. ഇനി അത്ര വിശ്വാസമില്ലാത്ത എന്നാൽ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരാൾക്ക് കൊടുക്കാൻ എന്തില്ല, അള്ളാഹു തആലക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടും, ഇത്ര വലിയ ചാൻസ് കിട്ടിയിട്ടും, എന്നിട്ടും ആരെങ്കിലും കുടുംബം എന്താണ് ആ ബന്ധം മുറിച്ച് നടക്കുന്നുണ്ടോരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കുത്താൻ വേണ്ടിട്ട് തന്നെയാണെന്ന് പറയുന്നത്, പിന്നെ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ അള്ളാഹു തആലന്റെ അടുത്ത് നാളെ എന്തെങ്കിലും ഒന്ന് ബാക്കി ഉണ്ടാവണമെങ്കിൽ എന്താക്കുക, ആ ഒരു ബന്ധം പുലർത്താം. പൊരുത്തപ്പെട്ട് കൊടുക്കലേ തന്നെ സംഭവമുണ്ട്, പൊരുത്തപ്പെട്ട് കൊടുക്കാൻ എല്ലാവർക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. പൊരുത്തപ്പെട്ട് കൊടുക്കലിന് ഏറ്റവും വലിയ മാതൃകാരാണ്
അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം നബി തങ്ങള് ജീവിതത്തിൽ ഒരാളെയും ഉപദ്രവിക്കാത്ത, മുറിപ്പെടുത്താത്ത, മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും കൊണ്ടും വേദനിപ്പിക്കാത്ത ഒരാളാണ് നബി തങ്ങള്. എന്നിട്ട് ആ നബി തങ്ങള് വഫാത്താവാനാകുന്ന സമയത്ത് നബി തങ്ങൾ അവസാനമായിട്ട് മിമ്പറിലേക്ക് പോയല്ലോ, പള്ളിയിൽ പോയി മിമ്പർക്ക് കയറി സുബ്ഹി നിസ്കരിച്ച് നബി തങ്ങൾ പറയാണ്, ഞാൻ ആരെങ്കിലും എന്തെങ്കിലും കാരണത്താല് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നബി തങ്ങൾ പിന്നെ കാണിച്ചു കൊടുക്കാണ്, ഹാദാ ലോഹിരി, ഇതെന്റെ എന്റെ പിരടിയാണ്, ഞാൻ എന്റെ പിരടി എന്താണ് നിങ്ങൾക്ക് തുറന്നു തരികയാണ് എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പറയാണ്, നിങ്ങൾക്ക് അടിക്കാനുണ്ടെങ്കിൽ അടിക്കാം, ചവിട്ടാനുണ്ടെങ്കിൽ ചവിട്ടാം, നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത് അങ്ങനെ വെച്ചാൽ ചെയ്തു. നബി തങ്ങളാണ് പറയുന്നത്. കാരണം ഒരാളും വേദനിപ്പിക്കാത്ത ഒരാളാണ് പറയുന്നത്, ഞാൻ എൻ്റെ ശരീരം നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ ദേഷ്യം എന്നോട് തീർക്കാം എന്ന് നബി തങ്ങൾ പറയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് പറയാണ്. നമ്മൾ എത്രമാത്രം തെറ്റ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ഓരോരോ മനുഷ്യന്മാരെ കുറ്റം പറയുന്നുണ്ട്, എന്നിട്ട് പോലും ഒരാളോടും പൊരുത്തം ചോദിക്കാൻ മനസ്സില്ലാതെ അഹങ്കാരം പിടിച്ച് ചിതലരിച്ച മനസ്സുമായിട്ടാണ് ആര് നടക്കുന്നത്? നമ്മൾ നടക്കുന്നത്. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ, സമയം ഇനിയുണ്ട്, വൈകിട്ടില്ല. മരണം എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പം നമുക്ക് അറിയാം, കഴിഞ്ഞ കുടുംബസംഗമത്തിൽ നമ്മളെ കൂടെ ഉണ്ടായ ആൾക്കാര് ഇപ്പൊ ഇല്ല, മരണപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. ഒരു വർഷം ആവുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഈ കുടുംബസംഗമത്തിൻ്റെ സീസൺ 3 ഉണ്ടെങ്കിൽ പോലും അതിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ആരെങ്കിലും ഉറപ്പുണ്ടോ? ഒന്ന് ഉറപ്പുള്ള ആൾക്കാരെ ഒന്ന് കൈവന്തിക്കാരെങ്കിലും ഇല്ല, ഒരാളും ഇല്ല. അതുകൊണ്ട് ഇനിയും സമയം, എന്താ ഇതിപ്പോ കഴിഞ്ഞിട്ട് ഈ കുടുംബസംഗമം തീരുന്നതിന് മുമ്പ് ഒരു സമയമുണ്ട്. മാക്സിമം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്ക, പൊരുത്തപ്പെട്ട് ചോദിക്കുക, ഒന്ന് പൊരുത്തപ്പെട്ട് തരുമോ? ഇനി ആ ആള് പൊരുത്തപ്പെട്ട് തന്നില്ലെങ്കിൽ അത് നമ്മളെ ഭാഗത്തുള്ള തെറ്റല്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് എന്താ പറയാ, അസ്സലാമു അലൈക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നെ പൊരുത്തപ്പെട്ടത്, നാളത്തേക്ക് വെക്കണ്ട, മരിക്കാനായി എന്നുള്ള രീതിക്ക് സംസാരിക്ക. ഇനി ആ മറ്റാൾക്കാണ് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല, കിബിറ് വെച്ച് നടക്കുന്നെങ്കിൽ അത് നമ്മളെ തെറ്റല്ലല്ലോ. നമ്മളെ ഭാഗം എന്താവും ആ സമയത്ത് ക്ലിയർ ആയി കഴിയും ചെയ്യും. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ? ഉണ്ടാ? ആരെങ്കിലും ഒരാള് തലയാട്ടോ? ഉണ്ട്, മനസ്സിലായാൽ മതി കേട്ടാ. കാരണം അത്രയും ബന്ധത്തിന്റെ പ്രാധാന്യമാണ് ഞാൻ പറയുന്നത്. കാരണം പൊരുത്തം പിന്നെ ലാസ്റ്റ് മരണത്തിന്റെ സമയത്ത് പൊരുത്തം ചോദിക്കാനുള്ള സമയം കിട്ടൂല. അതുകൊണ്ട് ആ ജീവിതകാലത്തിന്റെ ആ സമയത്ത് തന്നെ, ആരോഗ്യമുള്ള ആ സമയത്ത് തന്നെ ബാക്കിയുള്ളവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. എല്ലാ മനുഷ്യന്മാരും ആ എന്താണ്, ആദം നബിയുടെ മക്കൾ തെറ്റ് ചെയ്യുന്ന ആര് പറഞ്ഞിട്ടുണ്ട്? റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്യുന്നതല്ല പ്രശ്നം, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തൗബ ചെയ്യാനും മറ്റുള്ളവരോട് പൊരുത്തം ചോദിക്കാനും ആർക്ക് മനസ്സ് വേണം? നമുക്ക് മനസ്സ് വേണം. കിബിറ്, അസൂയ, അഹങ്കാരം ഇതൊന്നും വേണ്ട. തൽക്കാലത്തേക്ക് അതിൽ എന്താക്കാം, മാറ്റി വെക്കുക. ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മളെ ഭാഗത്തല്ല, അവരെ ഭാഗത്ത് തന്നെ ആയിരിക്കും തെറ്റ്. എന്നാലും അത് പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ള ഒരു മനസ്സ് വേണം. കാരണം നമുക്ക് എത്രയോ പൊരുത്തപ്പെട്ടിരുന്നുണ്ട്. ആര്? റസൂല് പൊരുത്തപ്പെട്ടതിന്, റസൂലിന്റെ ഉമ്മത്തിന് പൊരുത്തപ്പെട്ട് കൊടുത്തിന്, അതുപോലെ അള്ളാഹു തആല നമുക്ക് പൊരുത്തപ്പെട്ടിരുന്നുണ്ട്. അപ്പോൾ സാധാ നിസ്സാരന്മാരായ മനുഷ്യന്മാരായ നമുക്ക് മാത്രം കിബിറിന്റെ ഒരു ആവശ്യമില്ല. ഞാൻ ഒന്ന് പറയട്ടാ, അള്ളാഹു തആലന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ ഈ ചെറുവിരൽ അനക്കാൻ പോലും ആർക്കും പറ്റൂല, നമുക്ക് പറ്റൂല. അതിന് പഠിച്ചോ വിചാരിക്കണം. അതിന്റെ അർത്ഥം എന്ത്? അത്രയും കഴിവില്ല നമുക്ക്. നമ്മൾ അറിഞ്ഞല്ലേ, നിസ്സാരന്മാരായ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് സാധനമാണ് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത്. മണ്ണും എല്ലും ചോരയിലും വെച്ച് ഉണ്ടാക്കിയ കുറച്ച് സാധനം. മണ്ണ് എന്ന് പറയുന്നത് അത്ര പവിത്രമാക്കപ്പെട്ട സാധനമൊന്നല്ലല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്നാല്, അത്രയും നിസ്സാരന്മാരാണ് ആര്? മനുഷ്യർ എന്ന് പറയുന്നത്. ആ മനുഷ്യരായ നമ്മൾക്ക് അഹങ്കാരത്തിന്റെയോ കിബിറിന്റെയോ ഒന്നിന്റെ ആവശ്യമില്ല. കാരണം ഈ പൈസ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പൈസ ലാസ്റ്റ് മരിച്ച് മണ്ണറയിലേക്ക് പോകുന്ന സമയത്ത്, 6 അടി മണ്ണിലേക്ക് പോകുന്ന സമയത്ത് ഒന്നും കൊണ്ടാവാൻ പറ്റൂല. അത് നമുക്ക് അറിയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ചിലപ്പോ എന്നേക്കാളും കൂടുതൽ അറിയുന്ന ആളുകൾ ഉണ്ടാവും. ചിലപ്പോ നല്ലോണം ഹദീസെല്ലാം അറിയുന്ന ആൾക്കാരുണ്ടാവും. ഞാനന്ന് കാസർഗോഡ് അങ്ങനെ എന്തോ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ചില സമയത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഹദീസെല്ലാം ഇങ്ങനെ ഊതി തരും. ഞാൻ വിചാരിച്ച് കുറച്ച് വയസ്സായ ആൾക്കാരായിരിക്കും, അപ്പൊ അങ്ങനെ അറിയുന്നുണ്ടാവില്ല എന്നെല്ലാം വിചാരിച്ച് ഞാൻ നിറച്ച ക്ലാസ് എടുക്കുന്ന സമയത്ത്, പാരന്റിങ് ആ ക്ലാസ് എടുക്കുന്നത്, മക്കൾക്ക് എങ്ങനെ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരാന്നുള്ള ക്ലാസ് എടുക്കുന്നത്. അപ്പം ഒരു പെണ്ണുങ്ങ അതിൻ്റെ ഇടയിൽ എണീച്ച് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിണ്ട്, ഞാൻ എൻ്റെ മുമ്മൂന് ഞാൻ നല്ലോണം ഇങ്ങനെ അടിക്കും, ഓനെപ്പോഴും കള് പറഞ്ഞുകൊണ്ടിരിക്കും, അപ്പം ഞാനിങ്ങനെ അടിക്കും, അങ്ങനെ അങ്ങനെ അങ്ങനെ. ആ പെണ്ണുങ്ങ ആ അവരെ മോനെ ചെയ്യുന്ന കാര്യം തന്നെയാണ് ആ പെണ്ണുങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഹദീസ് ചോദ്യം സമയത്ത് ഞാൻ പറഞ്ഞു കുലിൽ ഹക്കു എന്ന് പറഞ്ഞു, നിങ്ങൾ എന്താക്കാ സത്യം പറയാന്ന് അത്രേ പറഞ്ഞോളൂ, കുലിൽ ഹക്കു. അപ്പൊ ആ പെണ്ണുങ്ങ എണീച്ചിട്ട് വൈകാന മുറ എണീച്ചറ്റം നിന്ന് പറയൽ.
ഞാൻ വിചാരിച്ചപ്പോ ഇത്രയും അറിയുന്ന ആള് ഹദീസും അറിയാം ഖുർആനും അറിയാം എല്ലാം അറിയാം, എന്നിട്ടും എന്താന്നില്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ മാത്രം ബുദ്ധിമുട്ട്. അപ്പൊ എല്ലാരും ആ പെണ്ണുങ്ങൾ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ നോക്കി വെക്കുന്നു. കുലിൽ ഹക്കു എന്ന് പറയുമ്പോ അപ്പോൾ വൈകാന മുറ ബാക്കി ഓതിയതാ ഹദീസ് സംഭവം ബാക്കി ഓതിയ. അപ്പൊ നമുക്കിതെല്ലാം അറിയാം, ഞാൻ കൊറേ ഹദീസല്ലേ ഓതിനി, ഞങ്ങക്ക് ഖുർആനെല്ലാം നല്ലോണം അറിയാം, അത്രേ ഉള്ളൂ. ചിലപ്പോ അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോ എന്റെ മുമ്പിലിരിക്കുന്ന ഈ ആൾക്കാർക്ക് തന്നെ എന്തായാലും എന്നെക്കാളും കൂടുതൽ അറിയുന്നുണ്ടാവും. കുടുംബബന്ധം പുലർത്തണം, അത് പുലർത്തേണ്ടതാണ്, അല്ലെങ്കിൽ തെറ്റ് കിട്ടും, ഇബാദത്തുകളെ നാളെ ആകാശത്തേക്ക് ഉയർത്തൂലാന്ന് ചിലപ്പോ എന്റെ മുമ്പിലുള്ള ഈ ആൾക്കാർക്ക് തന്നെ അറിയുന്നുണ്ടാവും. പക്ഷെ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ട്. പൈസ ഉണ്ടെങ്കിൽ പൈസ കൊണ്ട് സഹായിക്കാം. ആരോഗ്യം, ഇനി പൈസ ഇല്ല, ആരോഗ്യം ഉണ്ടെങ്കിലോ ആരോഗ്യം കൊണ്ട് സഹായിക്കാം. ഇനി ആരോഗ്യമില്ല, പൈസ ഇല്ലാന്ന് ആൾക്കാരാണെങ്കിൽ സ്നേഹം കൊണ്ട് സഹായിക്കുക, സ്നേഹിക്കുക, നല്ല നല്ല സംസാരം, നല്ല നല്ല വാക്കുകൾ കൊണ്ട് സ്നേഹിക്കുക. ഫിത്തിന പറയലല്ല, നമീമത്ത് പറയലല്ല, അതല്ല. ഈ ചില ഫാമിലി ഉണ്ട് നല്ല ബന്ധമായിരിക്കും, പുറത്ത് കാണാൻ നല്ല ബന്ധം, എപ്പോഴും ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, സ്റ്റാറ്റസ് ഇടും. പക്ഷേ രണ്ടാൾക്കാരും ഒന്നിച്ചു കൂടിയാൽ മൂന്നാമത്തെ ആളെ കുറ്റം പറയും, ആ ഓളെ പെരയില് അങ്ങനെ അങ്ങനെ. ഇനി ആ രണ്ടാൾക്കാരും ഒരുമിച്ച് കൂടിയാൽ ഈ മറ്റാൾക്കാർ കുറ്റം പറയുന്നുണ്ടാവും, എന്നാലും ആ ആൾക്ക് അറിയുന്നുണ്ടാവില്ല എന്നാ ഇത് അന്യവും പറയുന്നുണ്ട് എന്നുള്ളൊരു ബോധമില്ല. ഞാനും വേറെ ആളിപ്പോ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോ അന്യവും ബാക്കിൽ നിന്ന് വേറെ ഒരാൾ പറയുന്നുണ്ടാവും, പക്ഷെ നമുക്ക് ബോധം ഉണ്ടാവില്ല ഇത് അന്യവും ഓള് പോയിട്ട് പറഞ്ഞുകൊടുക്കുന്നുള്ള ബോധമില്ല. അതാണ് ഫിത്തിനകള് ഏറ്റവും കൂടുതൽ അധികരിക്കുന്ന ഒരു കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഫിത്തിനകൾ അധികരിക്കുന്നത്, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതിൽ ശരിക്കും പറഞ്ഞാല് ഞാൻ താഴ്ത്തി പറയുന്നതല്ല, ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന സ്ത്രീകൾ തന്നെയാണ്, അതിനൊരു കവാടം കൊടുക്കേണ്ടി വരും. ഫിത്തന പറയുന്ന ഒരു സംഭവം ഗീബത്ത്, ഗീബത്തിന് എമിമത്ത് എന്നെല്ലാം പറഞ്ഞ എന്താ അറിയോ, ഇതന്നെ ഈ മറ്റുള്ളവരെ കുറ്റം പറയല്, ഇറച്ചി തിന്നല്, പച്ചക്കറച്ചി തിന്നല്. ഇനി അത് ഓരോയിലുള്ള തെറ്റും ആയിക്കോട്ടെ, പക്ഷെ അത് പറയണ്ട, പറഞ്ഞു നടക്കേണ്ട ആവശ്യം എന്താ? അത് നമുക്ക് ഉപകാരം ചെയ്യൂല, അത് മറ്റവർക്ക് ഉപകാരം ചെയ്യൂല. അപ്പൊ ഈ കുടുംബം എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ കൂടുമ്പോൾ ഇമ്പമുള്ളതാണെന്ന്, ഞാന് നീ 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 അങ്ങനെ വേറെ എന്നുള്ളതിന് ഉപരി നമ്മള് എന്നുള്ള ഒരൊറ്റർത്ഥം നമ്മൾ. ആർക്കെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അതാരെ ബുദ്ധിമുട്ട്? നമ്മളെ ബുദ്ധിമുട്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് സന്തോഷം ഉണ്ടെങ്കിലോ അത് നമ്മളെ സന്തോഷം. ഈ കുടുംബസംഘം പോലെ വെക്കുന്ന സമയത്ത് പോയി ആ നല്ല ഫുഡ് കഴിക്കാൻ, നെയ്ച്ചോറും ബീഫും ഉണ്ടാവും, ബിരിയാണി ഉണ്ടാവും, പൊറോട്ട ഉണ്ടാവും, നല്ലോണം ഒന്ന് കഴിച്ചിട്ട് വരാം, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ആ എല്ലാവരും ഒന്ന് പരിചയപ്പെടാം, നന്നായിട്ടൊന്ന് സംസാരിക്കുക, ഇത്രയും വലിയ കുടുംബം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഈ ഭാഗം ഫുള്ള് ഇപ്പൊ ഇന്ന് നമ്മക്കുള്ളതല്ലേ, നമ്മളെല്ലാരും ഒരു കുടുംബമാണ്, നമ്മളെല്ലാരും ഒരേ ചോരയാണ്, എല്ലാരും ചോര ഒന്നിച്ചൊഴുകുന്നു, പക്ഷെ ആർക്കും ഒന്നില്ല, അപ്പുറപ്പുറം അറിയൂല. അല്ലെങ്കിൽ ഇത്രയും വലിയ കുടുംബത്തിന് ഒന്നിച്ചറിയാൻ നല്ല ബുദ്ധിമുട്ടില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള സംഭവം മാക്സിമം നമ്മൾ എന്താക്കണം, പ്രയോജനപ്പെടുത്തണ്ടേ. കാരണം എല്ലാരും ചോര ഒന്നൊന്ന് ആലോചിച്ച് നോക്ക്, ചോര എന്ന് പറയുന്ന എന്താ ചെറിയ സംഭവം, എല്ലാരും ചോര ഒന്ന്, എല്ലാരും ഒരേ കുടുംബം, എല്ലാവർക്കും ബന്ധമുണ്ട് അപ്പുറപ്പുറം. അപ്പോ ഞാൻ പറഞ്ഞത് എന്തെന്നാല്, ഇനിയുണ്ട് നമുക്ക് ഇൻഷാല്ലാ സമയം രാത്രി വരെ ഇല്ലേ, രാത്രി വരെ ഉണ്ട്. ഈ എപ്പോഴും ഈ സ്റ്റേജ് പ്രോഗ്രാം, ബാല്, കുറെ ക്ലാസ് എന്നുപരി അങ്ങനെ എല്ലാം ഇങ്ങനെ കേട്ടിരിക്കുന്നതിലുപരി എന്താക്ക, എല്ലാവർക്കും നല്ലോണം ഒന്ന് സംസാരിക്കാനുള്ള സെഷൻ അങ്ങനത്തെ എല്ലാം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്, ഗെയിം സെഷൻ എല്ലാം ഉണ്ട്. അപ്പൊ അതിൽ ഇൻഷാല്ലാ അങ്ങനെ എല്ലാം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ എന്താക്കാം, എല്ലാവരും മാക്സിമം അപ്പുറിപ്പുറം പരിചയപ്പെടാൻ വേണ്ടി നല്ലോണം നോക്കാം. പിന്നെ എന്താ കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നമ്മൾ കുറേ ഉദ്ദേശം ഉണ്ടല്ലോ. ഇപ്പം ഇനി രാത്രി വരെ കുറേ ഷെഡ്യൂളിട്ട് ഓരോരോ പ്രോഗ്രാം ഇങ്ങനെ നടക്കാനുണ്ട്. നിങ്ങളോട് അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, കുടുംബബന്ധം പുലർത്ത് ആ രീതിക്ക് സംസാരിക്കാനല്ല ശരിക്കും ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഒന്നും കൂടി ഉണർത്താൻ വേണ്ടി മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചൊന്ന് ആലോചിച്ച് നോക്കുക, ആരോടെല്ലാം ഞാൻ ഇന്നേ വരെ ഇപ്പം ഈ സമയത്ത് പോലും കുടുംബബന്ധം തെറ്റി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആലോചിക്കണം, അവർക്ക് ആ അവരുള്ള സദസ്സിൽ പടച്ചോന്റെ ബർക്കത്ത് പോലും ഉറങ്ങൂല. അത് മാത്രമല്ല, ഇബാദത്തുകൾ സ്വീകരിക്കൂല. കുറെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും നോമ്പ് നോൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അങ്ങനെ ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇനി ആലോചിച്ചോ, ആലോചിക്കാനുള്ള സമയം അടുത്ത്, എല്ലാവരും ഏകദേശം എക്സ്പീരി ഡേറ്റ് എല്ലാം കഴിയാനായിട്ടുണ്ട്. എപ്പം വേണമെങ്കിലും എന്താക്കുക, മരണം മുമ്പിൽ എത്തുന്നുള്ള ആ ഒരു രീതിക്ക് ആരോട്, കുടുംബക്കാരോടായിക്കോട്ടെ, കൂട്ടുകാരോടായിക്കോട്ടെ, ആരോട് വേണമെങ്കിലും, ആരോടാണ് തെറ്റിയിട്ടുള്ളത്, പിരിഞ്ഞിട്ടുള്ളത് എന്നെങ്കിൽ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കാം. മറ്റുള്ളവരോട് അപ്പുറപ്പുറമൊന്നും പറയണ്ട, എല്ലാവരും ഒന്ന് നല്ലോണം ഒന്ന് നിന്നെ ഇരുന്ന് അല്ല എണീക്കണ്ട, നല്ലോണം ഒന്ന് ഇരിക്കുക, എന്നിട്ട് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം സ്വന്തം ചോദിക്കുക, അപ്പുറപ്പുറം ചോദിക്കേണ്ട ആവശ്യമില്ല, സ്വന്തം ഇരുന്നിട്ട് ആലോചിച്ച് നോക്കുക, ഞാൻ ആരോടെല്ലാം തെറ്റിയിട്ടുണ്ട്. കുറെ അങ്ങോട്ടെല്ലാം ആലോചിച്ച് നോക്കും, ചിലപ്പോൾ ഉണ്ടാവും മാപ്പിളുടെ ഉമ്മാൻ്റെ അനിയൻ്റെ മോളെ അനിയൻ്റെ അങ്ങനെയെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കുക, കാരണം കണ്ടിട്ടെല്ലാം കുറേ നാളായിട്ടുണ്ടാവും. അപ്പോൾ എന്താക്കുക, നല്ലോണം ഒന്ന് ആലോചിച്ചിട്ട്
എന്താക്കാ ആരോടാണ് പിരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് ഇപ്പൊ തന്നെ പോവാ, സോറി പറയാ, പൊരുത്തപ്പെട്ടരാൻ പറയാ, ഒന്ന് കെട്ടിപ്പൊടിക്കുക, ഒന്ന് കരയാ, മുത്ത, അതല്ലേ ശരിക്കും ഒരു സുഖല്ലേ. ഈ ഈ ഫോണ് എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഉണ്ടാക്കി എന്ന് പറഞ്ഞാല് എന്താണ് കുടുംബ ബന്ധം നല്ലോണം ഒന്ന് പുലർത്താൻ, കുടുംബം എന്നല്ല മനുഷ്യന്മാരോടായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുന്ത്രാണ്ടം കണ്ടുപിടിച്ചത്. പക്ഷേ ഇത് കണ്ടുപിടിച്ച പിന്നെ പിന്നെന്തായി, ഉമ്മ മക്കളെ കാണല്ല, മക്കൾ ഉമ്മാനെ കാണല്ല, ഉപ്പ ഉമ്മാനെ കാണല്ല, മക്കൾ ഉപ്പാനെ കാണല്ല, ആ ഒരു രീതിക്കായിട്ടുണ്ട്. ഫുൾ ടൈം ഇരുന്നിട്ട് ഇതിൽ തന്നെ കുത്തി കളിക്കുക, ബന്ധവുമില്ല, ഒരു തേങ്ങയുമില്ല. ശരിക്കും ഈ ഫോണ് കണ്ടുപിടിച്ച ആളെ ഉദ്ദേശം എന്തായിരുന്നു, ബന്ധങ്ങൾ ഒന്നും കൂടി ഇതാ, കാരണം ദൂരെയുള്ള ആൾക്ക് വിളിക്കാലോ, ദുബൈയിലുള്ള ആൾക്ക് വീഡിയോ കോൾ ആക്കാലോ, അപ്പൊ ബന്ധങ്ങൾ എന്താവും, കുറച്ചും കൂടി അടുത്താവുന്നതാണ് പാവ ആളുദ്ദേശിച്ചേ. പക്ഷെ എന്തായിപ്പോയി, നേരെ മാറിപ്പോയി, അടുത്തുള്ള ആളെ തന്നെ കാണാൻ കഴിയുന്നില്ല, പരിയിലുള്ള ആളെ തന്നെ കാണാൻ കഴിയുന്നില്ല. ആ ഭണ്ഡാരോ പറഞ്ഞ മാതിരിയും ഉപ്പ ഫോണ് ചാർജ് തീർന്ന സമയത്ത് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കി മോന്, ചെറിയ കുഞ്ഞ്. അപ്പൊ ഉപ്പ പുറത്ത് നിൽക്കുമ്പോ ചോദിച്ചത് ആര്ന്ന്, അപ്പൊ ഉമ്മ പറയുന്നേ അത് തന്നെ ഉപ്പ നിന്നെ ഉണ്ടാക്കിയ ആള്. ആ മോനോട് ഉമ്മ പറഞ്ഞോടത്തോലോ, അത് തന്നെ നിന്റെ ഉപ്പ, നീ ഇത്രക്ക് നീ ഉണ്ടായിട്ടേ, നിന്നെ ഉണ്ടാക്കിയ ആള്, ആശാരി നിന്റെ ആശാരി. അങ്ങനെ മക്കൾക്ക് സ്വന്തം ഉപ്പാനെ അറിയാത്ത ഒരവസ്ഥ, ഉമ്മാനെ അറിയാത്ത ഒരവസ്ഥ, ഫോണില് നല്ലോണം അഡിക്റ്റ് ആയിട്ട് അറിയാത്ത ഒരവസ്ഥ. പക്ഷെ ആ ഫോണുകൊണ്ട് തന്നെ ദൂരെയുള്ള ആൾക്കാരെ ബന്ധപ്പെടാൻ നമുക്ക് ചാൻസ് ഇല്ലേ, ദുബൈയിലുള്ള ആൾക്കാരെ വിളിക്കാനും, അല്ലാതെ ദൂരെ വെറുതെ ഒരു പരിയില് പണിയെല്ലാം കഴിഞ്ഞിങ്ങനെ വെറുതെ ഇരിക്കുന്നു, ആയിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും വിളിച്ചിട്ട് ആ എന്തായി സുഖല്ലേ, അല്ലെങ്കിൽ സുഖമില്ലാത്ത ആരെങ്കിലും ഒരാൾ കുറെ നാളെ ഹോസ്പിറ്റലിലായി, ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന് ആ സമയത്തൊന്ന് വിളിച്ച് രണ്ടോ ആക്കൊരു ആശ്വാസ വർത്താനുണ്ട്, ആ ഒന്ന് സംസാരിക്കാം, എന്തായി സുഖമല്ലേ, പ്രശ്നമില്ല, എല്ലാം മാറിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഇത് നേരെ മറിച്ച് രോഗിയായ ആളെടുത്ത് പോവും, എന്നിട്ട് പറയും ആ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ മാപ്പിളൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ഇതേ രോഗം വന്നിട്ട് തന്നെ മരിച്ചെന്ന് അറിയും. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്, ഇങ്ങനെ ഉണ്ടായത് തീരെ സുഖമില്ല, തീരെ കഴിയുന്നില്ല, ഇങ്ങനെ മരിച്ചത് എന്നൊരു പറച്ചിലുണ്ട്. ആ പറച്ചിൽ കിട്ടിയിട്ട് ചിലപ്പോൾ ആ രോഗി അറ്റാക്കായിട്ട് അതിൽ തന്നെ മരിച്ചു. നേരെ മറിച്ച് സമാധാനത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന രണ്ട് വാക്കുകൾ, നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നതിനല്ലേ എന്തെങ്കിലും ഒരു അർത്ഥം വേണം, വെറുതെ ജീവിച്ചിട്ടൊരു കാര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ ഏത് ലെവലിൽ വലിയ ആളാവണം, കുറേ പ്രസംഗം പറയണം, വയലു പറയണം, ആ ലെവലൊന്നും അല്ല, ആർക്കെങ്കിലും ഒരു സമാധാനം കൊടുക്കണം, എൻ്റെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും കുറച്ച് സമാധാനം കൊടുക്കണം, അത് ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് ഞാൻ എന്തിനു ദുനിയാവിൽ ജീവിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കണം, ഒരു ആൾക്കൊരു ഉപകാരം ഉണ്ടാവില്ല, നേരെ മറിച്ച് എന്തായിരിക്കും, ഉപദ്രവമായിരിക്കും. കഴിയുന്നത് മാക്സിമം വെറുപ്പിക്കാൻ നോക്കല്, ആശ്വസിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ രോഗിനെ ആശ്വാസ വാക്കുകളല്ല, നേരെ മറിച്ച് വെറുപ്പിക്കുന്ന കുറെ വാക്കുകൾ പറഞ്ഞ് തിരിച്ചു വരല്ലോ. അങ്ങനത്തെ ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെന്നല്ല, ഞാനിപ്പോൾ വിചാരിക്കുന്ന എൻ്റെ മുമ്പിലുള്ള ആൾക്കാരെല്ലാം മാന്യന്മാരായിരിക്കും, മാന്യത്തികളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അപ്പൊ വെറുതെ മാറ്റണ്ടല്ലോ. ഞാൻ പറയുന്നത് അങ്ങനത്തെ ആൾക്കാരുണ്ട്, നേരെ മറിച്ചുള്ള ആൾക്കാരുണ്ട്, നല്ല നല്ല സംസാരം, നല്ല നല്ല വാക്ക്. ശരിക്കും ഈ മനുഷ്യന്മാർക്ക് കൂടുതൽ ആവശ്യം എന്താ അറിയോ, എല്ലാ മനുഷ്യന്മാർക്കും സൈക്കോളജിയാണത്, എല്ലാ മനുഷ്യന്മാർക്കും കൂടുതൽ ആവശ്യം നടന്ന നല്ല വാക്കുകൾ. നല്ലോണം ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് ഒരു രണ്ട് സമാധാനിപ്പിക്കല്, അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടിക്കല്, അത് മതി, അത് മതി സന്തോഷം നിറയുന്നത്. അല്ലാണ്ട് ഈ പൈസ കൊണ്ടോ, അഭിമാനം കൊണ്ടോ, പ്രൗഢി കൊണ്ടോ, അഹങ്കാരം കൊണ്ടോ, കിബിറ് കൊണ്ടോ, ഫഹറ് കൊണ്ടോ ഒന്നും എന്ത് കിട്ടുന്നില്ല, സമാധാനം നടന്നൊരു സംഭവം കിട്ടുന്നില്ല. ചില ആൾക്കാർക്ക് നല്ലോണം പൈസ ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് സമാധാനം, ഇപ്പം നല്ലോണം പൈസക്കാരങ്ങനെ പറയും കുറച്ച് സമാധാനം തരും. ഈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അറിയില്ലേ, ആ അപ്പോൾ റൊണാൾഡോ നല്ല എന്താണ് നല്ല പൈസ കളിക്കാരനാണ്, എന്താണ് സ്വാഭാവികമായിട്ടും നല്ല പൈസ ഉണ്ട്, പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം റൊണാൾഡോന്റെ ഇൻ്റർവ്യൂവിൽ ആ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, റൊണാൾഡോനോട് ചോദിക്കുകയാണ് താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്. അപ്പോൾ നമ്മളെല്ലാം പറയും എന്താ നമ്മളെ ആഗ്രഹം, ദുബൈയിൽ പോകണം, വലിയ ഫോൺ എടുക്കണം, ഐഫോൺ 15 Pro Max എടുക്കണം, കാർ എടുക്കണം, അങ്ങനത്തെ എല്ലാവർക്കും ഓരോരോ ചിന്ത നമുക്ക്. ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ ഡ്രസ്സ് വേണം, പർദ്ദ വേണം, ചെരുപ്പ് വേണം, അങ്ങനത്തെ. ആ റൊണാൾഡോ പറഞ്ഞ ആഗ്രഹം എന്താ അറിയോ, എൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് ഒന്ന് പുറത്ത് പോയിട്ട് നമുക്ക് ഒന്ന് ഫുഡ് കഴിക്കണം, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. കാരണം പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അത്രയും വലിയ കളിക്കാരനാണ്, അത്രയും ഫാൻസ് ഉണ്ട്, ആരാധകരുണ്ട്, ആരാധകരുടെ ഇടയിൽ എന്താക്കാൻ പറ്റൂല, പുറത്തിറങ്ങാൻ പറ്റൂല. അപ്പൊ നമുക്ക് എൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് ആരും കാണാതെ സമാധാനത്തിൽ പോയി ഒന്ന് ഫുഡ് കഴിക്കണം, അത്രയും വലിയ ആളെ ആഗ്രഹമാണിത്. ഏറ്റവും ഇപ്പം ലോകത്തിന് ഏറ്റവും പ്രശസ്ത കളിക്കാരനായി മാറിയ റൊണാൾഡോ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറഞ്ഞ ഒരാഗ്രഹം ഫുഡ് കഴിക്കണം എന്നുള്ള ഒരാഗ്രഹം, അതേ ഉള്ളൂ. ഈ കുറെ പൈസ ഉണ്ടായിട്ടും പ്രൗഢി ഉണ്ടായിട്ടും അഭിമാനം ഉണ്ടായിട്ട് സമാധാനം ഉണ്ടാകണമെന്നില്ല. നേരെ മറിച്ച് ചില ഫാമിലി ഉണ്ടല്ലോ, അത്ര പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ നല്ല പെര ഉണ്ടാവില്ല, പൊട്ടിപ്പൊളിഞ്ഞ പെരയായിരിക്കും, എന്നിട്ടുണ്ടാവും അവർക്കൊരു സമാധാനം, സമാധാനത്തിലായിരിക്കും അവരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്, അത് മതി.
അതേ ആവശ്യമുള്ളൂ. സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം, പീസ് എന്ന് പറയുന്ന അഞ്ച് വേർഡിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടാൻ കുറച്ച് പണിയുണ്ട്. പൈസ കൊടുത്താലും കിട്ടുന്ന സംഭവമല്ല. അത് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഡിപ്രഷൻ അടിച്ച് മരിക്കുന്ന ആൾക്കാരുണ്ട്, സമാധാനമില്ലാതെ ഡിപ്രഷൻ അടിച്ച് മരിക്കുന്ന ആൾക്കാരുണ്ട്. പൈസ എന്താ ഉണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ടാവും, പക്ഷെ ഇതാവശ്യം ഉണ്ടായില്ല. ആ സമാധാനം ആവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരെ, കുടുംബത്തിലുള്ള ആൾക്കാരെ ഒന്ന് എന്താണ് ഒന്ന് അറിഞ്ഞ് അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പഠിക്കണം. പുറത്ത് കാണുന്ന അഭിനയമല്ല, ചിലതിന് നല്ല അഭിനയം ഉണ്ടാവും, ഉള്ളിൽ ഇങ്ങനെ അവരെ കുറിച്ച് അസൂയും കിബറും എല്ലാം ഉണ്ടാവും, പക്ഷെ പുറത്ത് അഭിനയിച്ച് തകർക്കൽ തന്നെ. ചിലപ്പം ഫിലിം സ്റ്റാർ മമ്മൂട്ടി വരെ ബാക്കിലായി പോകും അഭിനയം കൊണ്ട്. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഞാൻ പറഞ്ഞ് എന്താക്കുന്നില്ല, നീട്ടുന്നില്ല. കുറേ ഇനിയും പരിപാടി നടക്കുന്നു ഞാൻ വിചാരിക്കുന്നു, ഞാൻ ലേഖടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കുടുംബ ബന്ധം പുലർത്തൽ എന്ന് പറയുന്ന സംഭവം. ഇൻഷാല്ലാ ഇന്ന് പിരിയുന്നതിന് മുമ്പായിട്ട് ആരോടെങ്കിലും ഈ നമ്മളെ ഉള്ളയിൽ ആരോടെങ്കിലും എന്തെങ്കിലും ചൊടിയോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താണ് ആ കിബിറെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് പൊരുത്തപ്പെടാനും, അല്ലെങ്കിൽ ആ അസൂയ ഉണ്ടെങ്കിൽ അസൂയ ഒന്ന് മാറ്റാനും പടച്ചോൻ ആദ്യം മനുഷ്യന്മാരോട് എന്താ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടോട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തിനെന്ന് പറഞ്ഞിട്ട് പറയാം, എന്നിട്ട് പടച്ചോനോട് പറഞ്ഞിട്ട് കാര്യമല്ലോ. ആദ്യം മനുഷ്യന്മാരോടായിട്ടുള്ള ഹക്ക് തീർക്കണം, അത് കഴിഞ്ഞിട്ടാണ് പടച്ചോനായിട്ടുള്ള ഹക്ക് തീർക്കേണ്ടത്. ഇത് ആ ആളോടും ഉണ്ടാകാതെ പടച്ചോനോട് പൊരുത്തപ്പെടാ പറഞ്ഞിട്ടെന്തില്ല കാര്യമല്ല. അതുകൊണ്ട് ഈ ഒരു എന്താണ് ഇന്ന് രാത്രി പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ പുരയിൽ പോയാൽ കുറേ ഓർമ്മകൾ ഉണ്ടാവും. എങ്ങനത്തെ ഓർമ്മ, നെയ്ച്ചോറുന്നതും കോഴിക്കറി ഒന്നതും പൊറോട്ട ഒന്നും ഓർമ്മ മാത്രമേ ഉണ്ടാവും, വേറൊന്നും ഉണ്ടാവില്ല. ആ ഫാമിലിയിൽ മറ്റാൾ വന്നിന് ആരെല്ലാം വന്നിട്ടുണ്ട് ആരെല്ലാം വരാത്ത ആർക്കറിയാ, ചിലപ്പോൾ അങ്ങനത്തെ ഒന്നും അറിയുന്നതന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് എന്താക്കുക, നല്ലൊരു സംസാരിക്കല്, അപ്പുറം ഇങ്ങനെ വെറുതെ നടന്നു പോകുമ്പോൾ കണ്ടാലൊരു മുണ്ടൽ ഒരു ചിരിക്കൽ, നല്ലോണം അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ കുറച്ചും കൂടി നല്ലോണം മുണ്ടൽ, ആരോടെങ്കിലും ആയിട്ട് ചൊടിച്ചിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒന്ന് റെഡിയാക്കല്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കണം, നിങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ബാക്കിൽ ഞാൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല, ഞാൻ കൂടുതൽ പൊക്കി പറയുന്നതല്ല. കാരണം എത്രയോ അഹോരാത്രങ്ങൾ കഷ്ടപ്പെട്ട കുറേ പണം ചിലവഴിച്ച കുറേ ആൾക്കാരുണ്ട്, അവരെ നിയത്ത് എന്ന് പറയുന്നത് ഈ കുടുംബത്തിനെ ഒന്നാക്കാന്നുള്ള നിയത്തായിരിക്കും. അതുകൊണ്ട് അവരിത്രയും നാളുള്ള കഷ്ടപ്പാടുകൾ ആരും കാണാതെ പോവരുത്, വെറുതെ ആവരുത്. അതിനുള്ളൊരു ഉപകാരമായിട്ടെങ്കിലും നമുക്ക് എന്താക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കൂടുതലായി പറഞ്ഞതല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വലിയ ക്ലാസ്സിനോ അങ്ങനെയൊന്നല്ല വന്നത്, ചെറുതായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാന്നാണ്. പിന്നെ ഞാനിപ്പോൾ കോഴിക്കോട് വഫിയ മടവൂര് വഫിയ കോളേജിൽ അഞ്ചാം വർഷ വിദ്യാർത്ഥിനി. ഇപ്പോൾ അഞ്ചാം വർഷത്തിലേക്ക് ഇൻഷാല്ലാ അടുത്ത വർഷം വഫിയായിട്ട് ഇറങ്ങാനാണ് ഉദ്ദേശം. ഇൻഷാല്ലാ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബം തന്നെ, എന്നാലും എല്ലാവർക്കും എന്താക്കണം, പ്രത്യേകം വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ ഒരു വിദ്യാഭ്യാസത്തിന് കഷ്ടപ്പെടുന്ന എൻ്റെ ഉപ്പുണ്ട് ഉമ്മയുണ്ട്, അങ്ങനെയുള്ള ഇവർക്കൊക്കെ എന്താക്കണം, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഇൻഷാല്ലാ ഈ ഒരു വർഷം കഴിഞ്ഞ് വഫിയായി ഇറങ്ങാനും നിങ്ങൾ ദുആ ചെയ്യണം, അതും തൗഫീഖ് നൽകട്ടെ. പിന്നെ അതുപോലെ 10 കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ മക്കളെല്ലാം ഇഷ്ടംപോലെ ഉണ്ടാവും, പഠിപ്പിക്കാം, നല്ലോണം വിദ്യാഭ്യാസം കൊടുക്കാം, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ന്യൂ ജനറേഷനിൽ കുറച്ച് പിടിച്ചു നിൽക്കാൻ എന്ത് വേണം, അന്തം വേണം. അന്തമാണെങ്കിൽ വിദ്യാഭ്യാസം വേണം, നല്ലോണം വിദ്യാഭ്യാസം കൊടുക്കാം, കെട്ടിക്കുക. പ്ലസ് ടു കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ട് കെട്ടിക്കല്, അങ്ങനത്തെ ഒന്നും വേണ്ട, ഒന്ന് പ്ലസ് ടു ഡിഗ്രിയെല്ലാം ഒന്ന് പഠിച്ച് കെട്ടിക്കല്. ഞാൻ എന്താ കല്യാണം കഴിക്കുന്നതോട് എതിരായിട്ടല്ല പറയുന്നത്, കെട്ടിച്ചോ പ്രശ്നമല്ല, കെട്ടിച്ച് കഴിഞ്ഞിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും പ്രശ്നമല്ല. പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂലക്കിരുത്തൽ, പുരണ്ടുള്ളിലിരുത്തൽ, അങ്ങനത്തെ പണ്ടത്തെ 1980s കുറെ ചിന്താഗതി ഉണ്ടല്ലോ, പണ്ടത്തെ കുറെ ഉമ്മമാരുണ്ട്. പക്ഷെ നമുക്ക് ദേഷ്യം വരും, പണ്ട് 1900s ചിന്താഗതി, ഇപ്പൊ 2024 എന്നിട്ടും ആ ചിന്താഗതിയിൽ തന്നെ ഇങ്ങനെ നടക്കും. കാരണം ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല, പിടിച്ചു നിൽക്കാൻ കുറച്ച് പണിയുണ്ട്, വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർക്ക് തന്നെ ഇപ്പൊ പണിയില്ല, അത്രയും ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പോലും ഈ ഏടെങ്കിലും ഒന്ന് 18 മുട്ടുമ്പോ ഏടെങ്കിലും ഒന്ന് കെട്ടിച്ചു വിട്ടാല് അത്രേ സമാധാനം. ഒന്ന് ഓള് പിന്നെ ഓളെ പെരക്കൂ, എന്നിട്ട് പിന്നെ ഓളോളം മാപ്പിള്ളാടത്തോളെ ഈ പ്രശ്നം, അതൊന്നും പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഞാൻ താഴ്ത്തി പറയല്ല, വിദ്യാഭ്യാസം നല്ലോണം കൊടുക്കാൻ നോക്കുക. മതപരമായ വിദ്യാഭ്യാസം ആണെങ്കിൽ അത്രയും നല്ലത്, മതപരമായ വിദ്യാഭ്യാസത്തിന് കുറച്ചും കൂടി പ്രോത്സാഹനം നൽകുക. കാരണം ഇപ്പൊ പുറത്ത് നടക്കുന്ന കുറേ കഥകളും നമുക്കറിയൂല, കുറേ മക്കള്
എന്താ ഒമ്പതാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള് കഞ്ചാവിനും ഡ്രഗ്സിനും അഡിക്റ്റായി നടക്കുന്ന കുറെ മക്കളുണ്ട്. നമ്മൾ നമ്മളെ മക്കള് കാര്യം കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് കഴിഞ്ഞാല് ഫോണും വാങ്ങിക്കൊടുത്ത് ഒരു മൂലക്കാട് ഇരുത്തുന്നുണ്ടാവും. ഒരാ ഫോണിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, ആരുമായിട്ട് കോണ്ടാക്ട് നടത്തുന്നുണ്ട് എന്നൊന്നും ശ്രദ്ധിക്കാനുള്ള, അത് അറിയാനുള്ള വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടാവില്ല. ഫോണിൽ എന്തെങ്കിലും മെസ്സേജ് ഇംഗ്ലീഷിൽ കണ്ടാല് അത് വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടാവില്ല, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അതിന് അർത്ഥം നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ടെല്ലാം അവർക്ക് ആയതിൻ്റെ വിട്ടുകൊടുക്കലല്ല. അവരെ നല്ലൊരു മതപരമായ രീതിയിൽ വളർത്തുക, നല്ലൊരു മതപരമായ ചിട്ടയിൽ പഠിപ്പിക്കുക, അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് നമ്മളെ അവസ്ഥ നമ്മളെ മക്കൾക്ക് വരാണ്ടിരിക്കുക. നമുക്കിപ്പോൾ അത്ര വിദ്യാഭ്യാസം ഇല്ല, ഇംഗ്ലീഷ് കണ്ടാലോ വായിക്കാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എതിർത്ത് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മളെ മക്കളും അങ്ങനെ ആവരുത് എന്നുള്ള ചിന്തയിൽ നല്ല നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. നല്ലോണം തന്നെ നല്ലോണം ഏത് ഭാഷയും പെട്ടെന്ന്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫോണിൽ ചിലപ്പോൾ ഏതൊക്കെയോ രീതിയിൽ വൾഗറായിട്ടുള്ള രീതിയിൽ അശ്ലീലമായിട്ടുള്ള രീതിയിലായിരിക്കും മെസ്സേജ് വരുന്നത്, പക്ഷെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവാനുള്ള വിദ്യാഭ്യാസം നമുക്കില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മൈൻഡ് ചെയ്യാണ്ട് പോവും. അതുകൊണ്ട് നമ്മളെ മക്കൾക്കും ഇനിയുള്ള തലമുറകൾക്കും ആ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ പഠിപ്പിക്കാം. വിദ്യാഭ്യാസത്തിന് നല്ലോണം പ്രോത്സാഹനം നൽകുക, നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. കൂടുതൽ ഫോണിൽ അഡിക്റ്റ് ആവുന്നത്, ഫുൾ ടൈം ഫോണിൽ നോക്കുക, ഫോണിൽ ഗെയിം കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ എന്താക്കണം, കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾ മാതാപിതാക്കൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഫോണിൽ കുറേ ന്യൂസ് വരുന്നുണ്ട്, ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും എല്ലാം ഉള്ള പഠിക്കുന്ന ചെറിയ മക്കൾ കഞ്ചാവിൽ ഇതിൽ അഡിക്റ്റായി എഫ്ഐആറായി ഓരോരോ ഭാഗത്ത് ഓരോരോ മൂലക്ക് കൂടി നടക്കും. അത് ഇനി അവർ ആ കഞ്ചാവിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഡ്രഗ്സിൽ അഡിക്റ്റ് ആയാൽ പിന്നെ നമുക്ക് അതിനൊന്ന് മോചിപ്പിക്കാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് അതിലേക്ക് അഡിക്റ്റ് ആവുന്നതിന് മുമ്പ് നമ്മുടെ മക്കളെ അള്ളാഹു തആല കാക്കട്ടെ. പ്രത്യേകം ദുആ ചെയ്യണം മക്കളെ കാര്യത്തിൽ. പ്രത്യേകം എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കണ്ണ് അവരെ ഭാഗത്തായിരിക്കണം, നാല് അവരെ ചുറ്റുഭാഗത്ത് നാല് ഭാഗത്ത് നമ്മളെ കണ്ണുണ്ടാണെന്ന് അറിയില്ലേ, ആ ഒരു രീതിക്കായിരിക്കണം. കാരണം ഇപ്പം അങ്ങനെയാണ് പോകുന്നത്, ക്യാമ്പസിലും പുറത്ത് കോളേജുകളിലും, പ്ലസ് ടു ആയിക്കോട്ടെ, ചെറിയ സ്കൂളായിക്കോട്ടെ, യു പി സ്കൂളായിക്കോട്ടെ, എൽ പി സ്കൂളായിക്കോട്ടെ, എല്ലാ സ്കൂളിലും ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ചെറിയ മക്കളെ കാര്യം മുതൽ എന്താക്കണം, കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം നമ്മളെ കുടുംബമല്ല, നമ്മളെ കുടുംബം നല്ല രീതിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചേ പറ്റൂ. ഉപ്പമാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും നല്ലോണം ശ്രദ്ധിക്കുക. കൂടുതൽ പുരുഷന്മാർ പണിയെടുക്കുക, എന്താ കുടുംബത്തിന് പോറ്റാന്നുള്ള രീതിക്ക് പണീൻ്റെ ആ ഒരു സ്ട്രെസ്സിൽ ആ ഒരു തിരക്കിലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ പറ്റലായിരിക്കും ഉമ്മമാർക്കായിരിക്കും. അപ്പോൾ ഉമ്മമാരെന്താക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ നോക്കുക. എഡ്യൂക്കേഷനിൽ നല്ലോണം ഒന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോവുക. ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെടുക്കണം, പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തെടുക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇൻഷാല്ലാ ഞാൻ ഇപ്പം എന്നോട് ഇതിൻ്റെ ഒരാൾ സംസാരിച്ചിരുന്നു, കരിയർ ഗൈഡൻസ് പോലെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ കഴിയുമെന്ന്, പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെടുക്കുക, പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തെടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ നമ്പർ വാങ്ങിയെങ്കിൽ, കോൺടാക്ട് ചെയ്തെങ്കിൽ ഞാൻ എനിക്ക് കഴിയും വിധം അവർക്ക് പറഞ്ഞു കൊടുക്കുക ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്. കാരണം എല്ലാവരും ഒരു രീതിയിൽ പഠിച്ച കാര്യമില്ല, ഓരോരാൾക്കും ഓരോരോ ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ മക്കൾക്ക് ഓരോരാൾക്കും ഓരോരോ ടേസ്റ്റ്, ഓരോരോ പഠിപ്പും വിദ്യാഭ്യാസവും ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് ഏത് രീതിയിലാണ് അവർക്ക് ആ രീതിയിൽ പോകുന്നത് പറ്റുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ അങ്ങനെ പറയുന്നതല്ല, ഞാൻ എന്നാലാവും കഴിയും വിധം ഞാൻ നിങ്ങൾക്ക് സഹായിച്ചതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമെന്ന് മാത്രം ഞാൻ ജസ്റ്റ് ചെറുതായി ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ എന്താക്കുക, ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഇനി ഞാൻ നീ ഓള് ഓനെന്നല്ല, നമ്മൾ എന്നുള്ള ഒരു കൂട്ടായ്മ ആയിരിക്കണം ഇത്. കാരണം ഇപ്പോൾ എന്തോ ഒക്കെ ഒരു അഭിമാനം തോന്നുന്നുണ്ട്, എൻ്റെ ഈ മുമ്പിലിരിക്കുന്ന ആൾ ഇത്രയും വലിയ കൂട്ടൻ്റെ ഒരു കുടുംബമാണല്ലോ എന്ന് ആലോചിച്ചിട്ട് തന്നെ നമുക്ക് ആകെ ഒരു അത്ഭുതം. ഇപ്പോഴും ഒരു ഷോക്ക് മാറാത്ത പോലെ ഇത്രയും ഒരു വലിയ കുടുംബം ഉണ്ട് എന്ന് ആലോചിച്ച് നമുക്കറിയാം. ആകെ ഉപ്പ ഉമ്മ, പിന്നെ അവരെ ഉപ്പാൻ്റെ ഉപ്പ, ഉമ്മാൻ്റെ ഉപ്പ, ആ ഒരു രീതിക്ക് മാത്രമല്ലേ അറിയുന്നുള്ളൂ ഇത് ഇത്രയും വലിയൊരു കുടുംബക്കാര് ഉണ്ട് എന്നുള്ളത്. ശരിക്കും ഒരു അത്ഭുതമുള്ള കാര്യമാണ്. ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ ഭാരവാഹികൾക്ക് എൻ്റെ ഹൃദയത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. അവർക്ക് നാഥൻ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ നമുക്കും നാഥൻ തൗഫീഖ് നൽകട്ടെ. കുടുംബബന്ധം മരണം വരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, എന്താ മുറിയാതെ ആ ഒരു ബന്ധം മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാഥൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഹിദ് ദാവാൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാഅല്ലാ, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മഹനീയ സന്ദേശം ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന കുടുംബാദികൾക്ക് അവരുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുത്ത കഞ്ഞങ്ങാട് മുഹമ്മദ് ആജി കുടുംബത്തിലെ
അഞ്ചാമത്തെ തലമുറയായ ഇർഫാന അബ്ദുൽ ഖാദറിന് ഈ കൂട്ടായ്മയുടെ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ മൗലവി, അറിവിൻ്റെ ലോകത്തേക്ക് ഇത്ര ഉയരങ്ങളിലേക്ക് മകളെ അയച്ച കാര്യം കൃത്യമായിട്ട് അറിയുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് ആ പിതാവിനും മാതാവിനും ഈ കുടുംബ കൂട്ടായ്മയുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ പരിപാടിയിലെ ഇനം കുടുംബങ്ങൾ പരസ്പരം ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഇൻഷാല്ലാ മർഹൂം മുഹമ്മദ് ആച്ചിയുടെ മൂന്ന് ഭാര്യമാരിൽ നിന്നും 11 മക്കൾ, ഇൻഷാല്ലാഹിൽ ഒരാൾ മാത്രമേ ഇന്ന് ഹയാത്തിലുള്ളൂ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായസ് നൽകട്ടെ. ബാക്കി മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു ബർസഖിയായ ജീവിതം ഖൈറിലും സന്തോഷത്തിലും ആക്കട്ടെ. അമീൻ അമീൻ യാ റബ്ബൽ ആലമീൻ. മുഹമ്മദ് ആജിയുടെ ഒന്നാമത്തെ പുത്രൻ സി എച്ച് സുലൈമാൻ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ മകനായ റഹീം ഹാവിയിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ മകനായ സി എച്ച് മൊയ്തു ഹാജി, അദ്ദേഹത്തിൻ്റെ മകൾ അഫ്സി, അതുപോലെ മൂന്നാമത്തെ കുടുംബക്കാരായ സി എച്ച് മറിയം ഞാണിക്കടവ്, അദ്ദേഹത്തിൻ്റെ മകൻ സി എച്ച് അഷ്റഫ് നെടുങ്കണ്ട, അതുപോലെ തന്നെ നാലാമത്തെ മകൻ സി എച്ച് കുഞ്ഞപ്പുള്ള ഹാജി, അദ്ദേഹത്തിൻ്റെ മകൻ അഷ്റഫ് കണിച്ചിറ, അതുപോലെ അഹമ്മദ് സിയാറത്തിൻകര, ആറാമത്തെ മകൻ മകൾ ഫാത്തിമ സി എച്ച്, അദ്ദേഹത്തിൻ്റെ മകൻ ബഷീർ സി എച്ച്, അതുപോലെ ഏഴാമത്തെ മകൾ ഖദീജ സി എച്ച് പാണത്തൂർ, അദ്ദേഹത്തിൻ്റെ മകൻ അസീസ് അഷ്റഫി മകളുടെ മകൻ, എട്ടാമത്തെ മകളായ ദൈനബി എന്ന ദൈനുമ്മ, ഒൻപതാമത്തത് കുഞ്ഞാസിയ സി എച്ച് തുരുത്തി, അദ്ദേഹത്തിൻ്റെ മകൻ സെമീർ ഡിസൈൻ, പത്താമത്തെ മകൻ അബ്ദുറഹ്മാൻ സി എച്ച് മാണിക്കോത്ത്, അദ്ദേഹത്തിൻ്റെ മകൻ സി സുലൈമാൻ, അതേപോലെ 11-ാമത്തെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഹയാത്തിലുള്ള ആയിഷ രൈ, അദ്ദേഹത്തിൻ്റെ മകൻ ഇർഷാദ് രൈ. ഈ പേര് പറയപ്പെട്ട വ്യക്തികൾ ഞാൻ ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സി എച്ച് സുലൈമാൻ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ, കുടുംബത്തെ ഈ വേദിയിലേക്ക് സ്നേഹാദരവും ക്ഷണിക്കുകയാണ്. ഇതൊരു പരിചയപ്പെടലാണ്, ഒരു പരിചയപ്പെടുത്തലാണ്. എല്ലാവരും ടീമായി നിൽക്കുക. ഈ പറയപ്പെട്ട പേരിലുള്ളവരൊക്കെ ടീമായി നിൽക്കുക. ഞാൻ ഓരോന്നായി ക്ഷണിക്കുമ്പോൾ അവർ വന്ന് ഈ വേദിയിലേക്ക് കയറണം. റഹീം സാഹിബ്, അദ്ദേഹം സുലൈമാൻ മുസ്ലിയാറുടെ പുനമന പുത്രൻ റഹീം ആവിയിൽ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവരുടെ കുടുംബത്തിലെല്ലാവർക്കും ഈ വേദിയിലേക്ക് വരാട്ടോ. എല്ലാവരും, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പേരമക്കളായാലും, അതിനുള്ള വേദിയാണ് ഇവിടെ തയ്യാറാക്കിയത്. ഇത്ര വലിയൊരു സ്റ്റേജ് ഉണ്ടാക്കിയ തന്നെ അതിനു വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സുലൈമാനാച്ചന്റെ മക്കളും 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 എല്ലാവരും സ്റ്റേജിലേക്ക് വരിക പെട്ടെന്ന്, കാരണം ഒരുപാട് പരിപാടി ഇനി ബാക്കിയുണ്ട്. ഇത്ര ആയിഷ, തായിറ, എല്ലാവരും വാ. ഞങ്ങൾ ഈ കുടുംബത്തെ പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഈ 11 മക്കളിലുള്ള ഓരോ മക്കളുടെയും സന്താന പരമ്പരകളെ, അവരുടെ ഭാര്യമാരെയൊക്കെ ഈ ഇതിനകത്ത് കയറ്റി സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ വിഭാഗത്തെയും വിളിക്കുമ്പോൾ ആൾക്കാർ ഈ വേദിയിലേക്ക് വരിക, അവർ സ്വയം പരിചയപ്പെടുത്തുക. ഇൻഷാല്ലാ സുലൈമാ മുസ്ലിയാരുടെ മക്കളെക്കുറിച്ച് നമ്മുടെ വാ, ആരും വന്നില്ല. എനിയുടെ ടൈം നമുക്ക് വളരെ കുറവാണ്, അതുകൊണ്ട് ഈ 11 കുടുംബത്തിനെയും മെമ്പേഴ്സ് വളരെ ജാഗ്രതയോടെ പെട്ടെന്ന് പരിപാടി തീർത്തു തരണം. ശ്രദ്ധിക്കുക.
ഹലോ, ഒന്നാം തലമുറ വിളിച്ച രണ്ടാം തലമുറയാണ്. അപ്പോൾ ആ രണ്ടാം തലമുറ ഒന്ന് വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് റെഡിയായി നിൽക്കുക. സി എച്ച് സുലൈമാൻ മുസ്ലിയാരുടെ ഫാമിലിയിലുള്ള, അതേപോലെ അബ്ദുറഹീം സാഹിബ് പറഞ്ഞ പോലെ ആരൊക്കെ ഉള്ളത്, അവരൊക്കെ വേദിയിലേക്ക് പെട്ടെന്ന് വരിക. 11 ആൾ കയറി വരാനുള്ളതാണ്. 11 ആൾ ഫോട്ടോ സെക്ഷനും കൂടിയുണ്ട്, ഫോട്ടോ സെക്ഷനും കൂടിയുണ്ട്. അതും കൂടി പെട്ടെന്ന് തന്നെ ചെയ്ത്. പിന്നെ ഒരു കാര്യം, ഗെയിംസ് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള സ്ത്രീകൾ, ഗെയിംസ് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള സ്ത്രീകൾ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. കുട്ടികൾക്കുള്ള ഗെയിംസ് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ടീം കോർഡിനേറ്റേഴ്സ് മാർ എത്രയും പെട്ടെന്ന് തന്നെ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. സുലൈമാൻ മുസ്ലിയാറുടെ ഫാമിലീസിലുള്ള മുഴുവൻ മെമ്പർമാരും അടുത്ത് ശ്രദ്ധിക്കുക. സി എച്ച് മൊയ്തു ഹാജി അഫ്സി അവരുടെ ഫാമിലി സെറ്റാക്കി ഫ്രണ്ടിൽ വന്നിരിക്കും. എന്നാൽ പെട്ടെന്ന് നമുക്ക് എന്താക്കാ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോരോ ആൾ വഴിക്ക് വഴിയായിട്ട്. അതേപോലെ തന്നെ 8-ാമത്തെ പേര് വായിച്ച ദൈനബി എന്ന ദൈനുമ്മ എന്നിവരുടെ കുടുംബത്തിന്റെ ഫാൻസി മുഹമ്മദ് ആണ്, മുഹമ്മദ് കുഞ്ഞി. അദ്ദേഹം എന്ത് ചെയ്യുക, അക്കാര്യങ്ങൾ എന്താക്കാ സെറ്റ് ചെയ്യണം എന്നറിയിക്കുന്നു. അതുപോലെ തന്നെ സി കുഞ്ഞബ്ദുള്ള ഹാജി, എം പി മുഹമ്മദ് കുഞ്ഞി ഹാജി, അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് കുടുംബക്കാരെ സെറ്റാക്കുക. ഓരോരാളും ഈ പേര് പറഞ്ഞാൽ ഓരോരാളും പെട്ടെന്ന് തന്നെ സെറ്റാക്കി നിൽക്കുക. ഇനി കുടുംബത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കുടുംബത്തിലെ, അതായത് സി എച്ച് സുലൈമാൻ മുസ്ലിയാറുടെ കുടുംബത്തിലെ ഫാമിലിയിൽപ്പെട്ട അബ്ദുറഹീം അവിയൽ, അദ്ദേഹം ഈ കുടുംബത്തെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക്, ഈ സംഗമത്തിലേക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. റാഹിലാന്റെ മകൾ വേദിയിലേക്കെത്തുക. റാഹിലാന്റെ മകൾ, മക്കൾ, റാഹിലാന്റെ മക്കൾ ഈ വേദിയിലെത്തുക. സി എച്ച് സുലൈമാൻ മുസ്ലിയാറുടെ പരമ്പരയിലെ കണ്ണിയാണ്. മാഷാല്ലാ, വലിയ കുടുംബമാണിത്. അതേപോലെ ജാസ്മിയും മക്കളും, ജാസ്മീൻ ആൻഡ് മക്കൾ. എന്താ ആരും വരാത്തെന്തേ? വന്നാക്കല്ല ഗിഫ്റ്റ് ഉണ്ട്, ഗോൾഡ് മെഡൽ ഉണ്ട്. ഇവിടെ വേദിയിലെത്തിയാക്ക് ഗോൾഡ് മെഡൽ ഉണ്ടേ, എണ്ണിച്ചാ കൊടുക്കുന്നത്. റാസി റഹീമിച്ചാന്റെ മോൻ റാസി, ഓൻ ഫസ്റ്റ് വരേണ്ട ആളാണ്. ഓനങ്ങ് ബാക്ക് കൂടിയേ. റാസി ഒരു കല്യാണ ക്ഷണം കൂടി ആയിക്കോട്ടെ അല്ലേ. ഐസ്ന ഒരു കല്യാണ ക്ഷണം കൂടി ആക്കാലോ നമുക്ക് ഇൻഷാല്ലാ. ഈ കുടുംബത്തിന് അംഗമായി വന്ന ആയിഷ്ന നിങ്ങളുടെ രണ്ടു കാക്ക് സംസാരിക്കുന്നു. മാഷാല്ലാ, കുറെ ആൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കാഞ്ഞങ്ങാട് മുഹമ്മദ് ഹാജി എന്ന നമ്മുടെ എല്ലാവരുടെയും ഉപ്പുപ്പയായ ഇത് സുലൈമാൻ മുസ്ലിയാരുടെ വടകരയിലുള്ള മകൻ ബഷീറിന്റെ മക്കളാണ് ഈ കാണുന്നത്. അഷ്റഫ്, സൗദ. അസ്സലാമു അലൈക്കും. സുലൈമാൻ മുസ്ലിയാർക്ക് വടകരയിൽ ഒരു കല്യാണം കഴിച്ചിരുന്നു. അതിൽ ഒരു ബഷീർ എന്നൊരു മകനുണ്ടായിരുന്നു. ബഷീറിന് 4 മക്കളാണ്.
അതിൽ ഒന്ന് ഞാനാണ് മൂത്തത്. എൻ്റെ പേര് അഷറഫ്. രണ്ടാമത്തത് എൻ്റെ പെങ്ങൾ വഹീദ. ഇതെൻ്റെ ഭാര്യ. ഇത് എൻ്റെ മൂത്ത മകള്. ഇത് രണ്ടാമത്തെ മകള്. ഇത് മൂന്നാമത്തെ മകള്. ഇതെൻ്റെ പെങ്ങള് വഹീദ. അവർക്ക് രണ്ട് മക്കളാണ്. പിന്നെ രണ്ടുപേരും കൂടി അവർ വന്നിട്ടില്ല. പിന്നെ എൻ്റെ രഞ്ജനവും ഗൾഫിലുള്ളത്. പിന്നെ അവർ പെങ്ങൾ, അവർ രണ്ടുപേരും വന്നിട്ടില്ല. അങ്ങനെ അതാണ് ഞങ്ങളുടെ കുടുംബം. ഞാൻ സുലൈമാ മൊയ്ലറ മകൾ, മുനീറാന്റെ മകൾ ആത്തിക്ക. അസ്സലാമു അലൈക്കും. സുലൈമാ മൊയ്ലാക്കോടെ മകളുടെ സംസാരിക്കുന്ന ആൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വരിക. സംസാരിക്കുന്ന ആൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് സംസാരിച്ചാൽ നല്ല വരും വരും. നമുക്ക് കൊണ്ടുവരാന്ന് ഇൻഷാല്ലാ. എല്ലാവരും സംസാരിക്കും. സംസാരിക്കുന്ന കാര്യം ഞാൻ കേട്ട്. ഓക്കെ, പറഞ്ഞോളൂ. സുലൈമാ മൊയ്ലാക്കോടെ മകൾ ആമിനമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാരും കണ്ട ആമിനമ്മയുടെ മകൾ വഹീദ. വഹീദ ഫ്രണ്ടിലോട്ട് വരിക. ക്ക് ആറ് പെൺമക്കളാണുള്ളത്. ഞാൻ നാലാമത്തെയാണ്. മൂത്തത് ഖദീജ, ഹസീന, റഹ്മത്ത്, സിലീജ, ആയിഷ, സൗദ. ആറ് മക്കൾ. ആരും വരുന്നില്ല. എല്ലാരും ഫ്രണ്ടിലോട്ട് വരിക. ആമനമ്മയുടെ രണ്ടാമത്തെ മകൾ ബി ഫാത്തിമ അല്ലേ? ബി ഫാത്തിമ. മൂന്നാമത്തെ മകൾ നഫീസ. നാലാമത്തെ മകൾ സുബൈദ. അഞ്ചാമത്തെ മകൾ അസ്മ. ഈ വേദിയിൽ ഷാനിബ എന്ന് പറയുന്ന ആരെങ്കിലും? ഷാനിബ, ഈ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. ഈ കുടുംബത്തിൽ അംഗമാണ് ഷാനിബ. സിച്ച് സുലൈമാൻ മുസ്ലിയാറുടെ കുടുംബത്തിൽ പെട്ട ആളാണ് ഷാനിബ. ഷാനിബ വേദിയിലേക്ക് കടന്നു വരിക. ജാബിറിന്റെ ഭാര്യ ഷാനിബ. ആമനമ്മയുടെ മകൻ ജാഫർ. വേറെ രണ്ട് ആൺമക്കൾ കൂടി ഉണ്ട്. മുഹമ്മദ് കുഞ്ഞി, അസ്ലാം. ഒരാള് കുവൈത്തിലും ഒരാള് ഷാർജയിലും. ഈ സി എച്ച് ഫാമിലി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സി എച്ച് ഫാമിലി നന്നായി പാടുന്ന ഒരാളെ, നന്നായി പാടുന്ന ഒരാൾ മുന്നോട്ട് വരിക. നന്നായി പാടുന്ന ഒന്നോ രണ്ടോ ആൾക്ക് മുന്നോട്ട് വരിക. പെട്ടെന്ന് ആക്കട്ടെ. ഒരാൾക്ക് 10 മിനിറ്റ് ആണ്, ഒരു ഫാമിലിക്ക് 10 മിനിറ്റ് ആണ്. നമ്മൾ 11 കുടുംബത്തെയാണ് പരിചയപ്പെടാൻ. ഒരു ടീമിന് 10 മിനിറ്റ് ആണ്. പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒരു പാട്ട് പാടാം പെട്ടെന്ന്. എന്നിട്ട് സെക്ഷനായിട്ട്, ഒരു കുടുംബ സെക്ഷനായിട്ട് ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് ഇൻഷാല്ലാ നമ്മൾ നേരത്തെ ഇരുന്ന അതേ സ്ഥാനത്ത് തന്നെ പോയിരിക്കാം. മുസ്തഫ, മുസ്തഫ പെട്ടെന്ന് വരിക. മുസ്തഫ, ചെക്ക്. ഹലോ, ഡിലേ. ഹലോ, ഹലോ. അസ്സലാമു അലൈക്കും. പിറകേ റസൂലുള്ളാഹ് അമ്മ തവർ ബിന്ദ് പേരാകും ഹംലത്ത്.
പിറകെ റസൂലുള്ള അമ്മ തവർ ബിന്ദ് പേരാകും ഹംലത്ത്. അപ്പോതിൽ നബി മുൻപന്ത് സിറിയാലെ പാർത്തൊരു കൂലിനെ തേടിക്കോ നീ ജപ്പിനാൽ ത്വാഹാവേ ആര് തൊട്ടു കുന്നീ ഫർദാനവൻ ഹബീബിനെ നബിയാരുറ്റ് ഫതിലിട്ടോ നിൻമാമൻ ഹംസത്തവരെ തൊട്ടി റസൂലവൻ ലേക തരിത്ത് അവർ ചെന്നാലിഞ്ഞാലില്ല അമ്പത്തവർ വിന്ത് പേരാകും ഹംലത്ത്. ഫോട്ടോ സെക്ഷൻ ആണ്. ചെറിയ മക്കളൊക്കെ മുന്നോട്ട് വരും, ചെറിയ മക്കളൊക്കെ മുന്നോട്ട് വരും. നാല് ഭാര്യമാരിലായി ഒമ്പത് മക്കളുണ്ട്. ആ ഒമ്പത് മക്കളിൽപ്പെട്ട മക്കളുടെ മക്കളാണ് ഈ കാണുന്നതിൽ അധികവും. വളരെ കുറഞ്ഞതേ ഇതായിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ആൾക്കാർ ഈ സുലൈമാൻ ഇച്ചാന്റെ കുടുംബത്തിൽ ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. തിരൂറിലുള്ള റംല ഭർത്താവിന് അസുഖം കാരണത്താൽ വരാൻ സാധിച്ചില്ല. വടകരക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനിയും ഗ്രൂപ്പിലൂടെയൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ പരിചയപ്പെടുകയും ചെയ്യാം. ഇൻഷാ അല്ലാ മനസ്സിലാക്കുക, ഇത് 11 മക്കളിൽ മൂത്ത മകൻ സുലൈമാൻ മുസ്ലിയാരുടെ സന്താന പരമ്പരയാണ് ഇവിടെ നിന്നിട്ടുള്ളത്. മക്കളൊക്കെ ഇരിക്കെ, ചെറിയ മക്കളൊക്കെ ഇരുന്നോ? ഞാൻ പറഞ്ഞു ബാക്കിൽ ഫ്രണ്ടിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഫോട്ടോഗ്രാഫറിനെ സ്ഥലം ഒപ്പിച്ചെടുക്കാം. സി എച്ച് മൊയ്തു ഹാജി എഫ് സി, ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്യാം, സെറ്റ് ചെയ്ത് റെഡിയാക്കുക. അഫ്സി ആരാണോ അവരെന്താക്കാം മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ സെക്ഷനിൽ കയറേണ്ട ആള് സി എച്ച് മൊയ്തു ഹാജിയുടെ മക്കളിൽപ്പെട്ട അഫ്സിയാണ്. പെട്ടെന്ന് തന്നെ കുടുംബത്തെ സെറ്റാക്കി വെക്കുക. അതേപോലെ മൂന്നാമത്തെ സി എച്ച് മറിയം ഞാണിക്കടവിന്റെ സി എച്ച് അഷ്റഫ് നെടുങ്കണ്ട. Thank you.
ബഷീർ ഒരു അഞ്ച് കസാർ എടുക്കാം, അഞ്ച് കസാർ. മുഹമ്മദാജി തലമുറ സംഗമത്തിലെ ഫാമിലി ഫോട്ടോ സെക്ഷൻ ആണ്. സി എച്ച് സുലൈമാൻ മുസ്ലിയാർ ഫാമിലിയിൽപ്പെട്ട മെമ്പേഴ്സ് ആണ് ഈ വേദിയിൽ ഉള്ളത്. ഇതിൽ ഒരുപാട് ആൾക്കാർ കുറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. എല്ലാരും സ്റ്റഡി അല്ലേ? ഫോട്ടോയിൽ കാൽ കാണുന്നത് പോലെ കാൽ പൊക്കി നിൽക്കുക, എന്നൊക്കെ ഫോട്ടോ കാണും. ഫോട്ടോ എടുക്കുമ്പോ കാൽ പൊക്കിയാ മതി, അപ്പം കിട്ടുമല്ല. ഹലോ ഹലോ ഹലോ, എന്നെ ആരും അങ്ങോട്ടും കൂടി സംസാരിക്കരുത്. ക്യാമറ പ്ലീസ്, ക്യാമറ എല്ലാവരും ക്യാമറ നോക്ക്. പ്രേമിച്ച ആ കസാലിടല്ല, അതിടല്ല, ഇത് കൊടുക്ക്. എല്ലാരും ക്യാമറയിലേക്ക് നോക്കിയ റെഡി. ക്യാമറ എല്ലാവരും ക്യാമറയിലൊക്കെ സ്മൈൽ പ്ലീസ്. റെഡി ഓക്കെ. സി എച്ച് മൊയ്തുഹ ജഫ്സിയുടെ ഫാമിലി പെട്ടെന്ന് വരിക. അസീസ് അഷ്റഫ് ഉസ്താദിനെ ക്ഷണിക്കുന്നു.
വെറുതെ തല്ലോളാട്ട. സി എച്ച് ഖദീജ പാണത്തൂർ, ഖദീജ ഉമ്മയുടെ കുടുംബക്കാരൊക്കെ ഇത്രയും പെട്ടെന്ന് വന്നിരിക്കുക. എല്ലാം ദൂരെ നിന്ന് വന്ന, മംഗലാപുരത്ത് നിന്നും കൊടകം എന്നൊക്കെ വന്ന ആളുകളുണ്ട്. എല്ലാവരും വന്ന് സജീവമാകുക. നമ്മുടെ ഈ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഖദീജ ഉമ്മയുടെ മൂത്ത മകനായ ഇബ്രാഹിം മുസ്ലിയാരുടെ, മർഹൂം ഇബ്രാഹിം മുസ്ലിയാരുടെ മകൻ ഉനൈസാണ് നമ്മുടെ കുടുംബത്തെ. ഉനൈസും കൂടെ പരിചയപ്പെടുത്തും. എല്ലാവരും വന്ന് പെട്ടെന്ന് വരിക. എല്ലാവരും വരിക. കുറച്ചാള് കസാലയിൽ ഇരിക്കും, കുറച്ച് പെണ്ണുങ്ങൾ കസാലയിൽ ഇരിക്കും. അപ്പൊ കുറെ സ്ഥലം നമുക്ക് ബാക്കിൽ കിട്ടും. നെക്സ്റ്റ് സി എച്ച് മറിയം ഞാണിക്കടവ്, സി എച്ച് അഷ്റഫ് നെടുങ്കണ്ട കോർഡിനേറ്റ് ചെയ്യ. സി എച്ച് അഷ്റഫ് നെടുങ്കണ്ട കുടുംബവും കുടുംബ ബന്ധവും ആ ടി ഉറപ്പിക്കുന്ന ദൗത്യവുമായി രംഗപ്രവേശനം ചെയ്തതാണ് മുഹമ്മദ് ആജി തലമുറ സംഗമം. ഇൻഷാ അല്ലാ വരും നാളുകളിൽ ഈ കുടുംബ സംഗമം ഒന്നിനൊന്നിന് പിറകായി മുന്നോട്ട് മാത്രം എന്ന ഗമിക്കും എന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത്. ഈ വേദിയിൽ വെച്ച് ഈ ഇങ്ങനെ ഒരു കുടുംബ സംഗമത്തെ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങിയത് ബഷീർ സാഹിബാണെന്ന് അറിയാൻ സാധിച്ചു. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും തീർച്ചയായും ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേദിയിൽ വെച്ച് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഈ വേദിയിൽ കുടുംബ ബന്ധം മുറിച്ചവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റ് പോവുകയുണ്ടായി. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക് പോലും പറയാതെ ക്ലാസുകൾ ആരംഭിച്ചു. അല്പസമയം കഴിഞ്ഞതിന് ശേഷം ആ സഹാബി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തായിരുന്നു തന്റെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ പെങ്ങളുമായി സംസാരിക്കാറുണ്ടായിരുന്നില്ല, ഞാൻ അതെന്റെ പെങ്ങളെടുത്ത് പോയി സലാം പറഞ്ഞു നബിയെ, ആ കുടുംബ ബന്ധത്തെ ഞാൻ കൂട്ടിയുറപ്പിച്ചു നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇപ്പോഴാണ് ഈ സദസ്സ് ഒരു റഹ്മത്തിന്റെ സദസ്സായത് എന്ന്. അത്രത്തോളം കുടുംബബന്ധം മുറിക്കാൻ പാടുള്ളതല്ല, കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കേണ്ട സാഹചര്യമാണ് ഈ നൂറ്റാണ്ടാണ്. ഇൻഷാല്ലാ ഫോട്ടോ സെക്ഷൻ ആണ്. കുടുംബത്തിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഹലോ 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 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മുഹമ്മദ് ഹാജിയുടെ ഏഴാമത്തെ മകൾ ഖദീജയുടെ മക്കളാണ് ഞങ്ങളെല്ലാവരും. ഖദീജ മമ്മു മുസ്ലിയാർ, വല്യുപ്പാന്റെ പേര് മുഹമ്മദ് മുസ്ലിയാർ. നമ്മള് മക്കള് 9 മക്കളാണ് മൊത്തമുള്ളത്. അതില് ഒന്നാമത്തെ മക്കള് ആസിയ, ആസിയ എന്നവരുടെ മകനാണ് അവിടെ ഇരിക്കുന്ന നമ്മുടെ മതപണ്ഡിതൻ അസീസ ഷെഫി, അവരുടെ വീട് പാണത്തൂരാണ്. രണ്ടാമത്തെ മകള് ദൈനബാണ്, ദൈനബയാണ് കൊടകിലാണ് താമസം, കൊടകിൽ ഭാഗമണ്ഡലത്താണ് താമസം. അടുത്തത് ആണുമക്കളില് ഇബ്രാഹിം മുസ്ലിയാർ, ഇബ്രാഹിം മുസ്ലിയാറാണ് എന്റെ ഉപ്പ.
ഏറ്റവും കൂടുതൽ ഈ സമയത്ത് സന്തോഷിക്കുന്നത് ഞാനാണ്. കാരണം എന്റെ ഉപ്പാണ് കൂടുതലും എല്ലാ കുടുംബങ്ങളിലേക്ക് എല്ലാ സമയത്ത് യാത്ര ചെയ്യലും ഞങ്ങളോടൊക്കെ വന്ന് നമ്മളെ ഓരോ കുടുംബക്കാരെ കുറിച്ചും എല്ലാ സമയത്തും പറഞ്ഞു തരല്. ഉപ്പ 3 വർഷം മുമ്പ് മരിച്ചുപോയി. ആ സമയത്താണ് അറിയാൻ പറ്റിയത് ബാംഗ്ലൂരുള്ള കുടുംബത്തിൽ വരെ ഉപ്പ സന്ദർശിക്കലുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ കുഞ്ഞാമുച്ച കാഞ്ഞങ്ങാട് കൊളവയിൽ താമസിക്കുന്ന കുഞ്ഞാമുച്ചാണ് അടുത്ത ആണ് മക്കളിൽ ഒരാള്. അതുപോലെ മർഹൂം കുഞ്ഞദരാഞ്ച പാണത്തൂര് താമസിക്കുന്ന കുഞ്ഞദരാഞ്ചാണ് അടുത്ത മക്കള്. അതുപോലെ മജീദ് ഒരു മകൻ മജീദ് പാണത്തൂരാണ് താമസിക്കുന്നത്. അദ്ദേഹം കുവൈത്തിലായിരുന്നു കുറെ വർഷമായിട്ട്, ഇപ്പം പാണത്തൂരാണ് താമസം. അതുപോലെ കാഞ്ഞങ്ങാട് താമസിക്കുന്ന അലീമ നമ്മുടെ ഇളയമാണ്, അലീമ ഇളയമ നമ്മുടെ അലിമടമയുടെ ഹസ്ബൻഡാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ടിപ്ടോപ്പ് മൊയ്തുച്ച എല്ലാവർക്കും അറിയുന്ന കാഞ്ഞങ്ങാടിന്റെ ടിപ്ടോപ്പ് മൊയ്തു. അതുപോലെ മറിയ ഇളയമ ആമിന ഇളയമ ആമിനളമ ആരിഫ് അസ്ലിം അവരൊക്കെ മക്കളാണ്. അതുപോലെ മറിയളമ മറിയളമയുടെ ഹാഷിം ഹാഷിമിന്റെ ഉമ്മാണ്. അവരൊക്കെ കാഞ്ഞങ്ങാടാണ്, കാഞ്ഞങ്ങാട് ടൗണിലാണ് താമസം. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് നമ്മുടെ അസിയ ഷെഫി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചെറിയ രൂപത്തില് ഈ നമ്മുടെ കുടുംബത്തിലെ വലിയ ആലിമായിരുന്നു ഖദീജ ഉമ്മയുടെ മകൻ ഇബ്രാഹിം മുസ്ലിയാർ. അവരുടെ മകനാണ് ഉനൈസ്. കാസർഗോഡ് വലിയ ബിസിനസ് നടത്തുന്ന ആളാണ്, ടൂൾസിന്റെ, ന്യൂ ഭാരത് ടൂൾസ്. നമ്മുടെ കുടുംബത്തിൽ അറിയപ്പെട്ട മാഷാണ് പിന്നെ റഹ്മാൻ മാഷ്. അദ്ദേഹം ചില തിരക്കുകളുള്ളത് കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. ഒരുപാട് അവാർഡൊക്കെ വാങ്ങിയ ആളാണ്. പിന്നെ റഹ്മാൻ മാഷിൻ്റെ അനുജനാണ് ഉനൈസ്. അവർ കാസർഗോഡാണ് താമസിക്കുന്നുള്ളത്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഈ ഖദീജ ഉമ്മയുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ, പിന്നെ എൻ്റെ ഉമ്മ, മൂത്തത് എൻ്റെ ഉമ്മയാണ് കുഞ്ഞാസിയ എന്ന് പറയുന്ന ഒരു മരണപ്പെട്ടു പോയി. അല്ലാഹു അക്ബർ, സ്വർഗാക്കി കൊടുക്കട്ടെ. അതേപോലെ തന്നെയാണ് അവർക്ക് ശേഷമുള്ള നമ്മളെ കൊടകിയിലുള്ള ദൈന്യ എന്ന് പറയും. അവരുടെ ഫാമിലി വളരെ കഷ്ടപ്പെട്ടിട്ട് ഈ പരിപാടിക്ക് ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട്. അവരെ മക്കള് മാംഗ്ലൂർ മംഗലാപുരത്തും അതുപോലെ കൊടകിലും പല സ്ഥലങ്ങളിലും ആയിട്ടുണ്ട്. ആ ദൈന്യയുടെ മകനാണ് നമ്മുടെ തലമുറ സംഗമത്തിൽ സജീവമായിട്ടുണ്ടാകുന്ന ഷംസുദ്ദീൻ, ദുബൈയിലുള്ള ഷംസു. നിങ്ങൾക്ക് ഏകദേശം ആളുകൾക്ക് അറിയും. അതേപോലെ തന്നെയാണ് പിന്നെ ഇബ്രാഹിം മുസ്ലിയാർ, ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ മക്കളാണ് ഉനൈസും അതുപോലെ തന്നെ റഹ്മാൻ മാഷ. പിന്നെ ജാബിർ എന്ന് പറഞ്ഞ പിന്നെ വ്യാപാരിയാണ്. ചില തിരക്കുകളെ കൊണ്ടാണ് വരാൻ പറ്റാതിരുന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഈ ഖദീജ ഉമ്മയുടെ മറ്റു മക്കളാണ് ഹലീമ. അല്ല, ഇത് എന്റെ തൊട്ടടുത്തിരിക്കുന്ന നമ്മളെ കാറന്നൂർ കുഞ്ഞാച്ച, കുഞ്ഞാച്ച അറിയുന്നാൾ ഇവരാണ്. ഇവരുടെ മക്കളാണ് ഖത്തറിലുള്ള നമ്മളെ തലമുറ സംഗമത്തിന്റെ ഷെരീഫ്, അതുപോലെ ഖത്തറിലുള്ള സലാം. സലാം ഇവിടെ ഉണ്ട്. പിന്നെ അത് ഖത്തറിലുള്ള നദീർ, അമീർ, ഇവരുടെ മക്കളാണ്. പെൺമക്കളില്ല, എല്ലാ ആൺമക്കളാണ്. ഇവിടെ ഭാര്യമാരും മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെയാണ് പിന്നെ കുഞ്ഞദരാഞ്ച എന്ന് പറയും. നമ്മളൊക്കെ ഇങ്ങക്ക് നമ്മുടെ കുടുംബത്തില്, ഈ വലിയുമ്മാന്റെ കുടുംബത്തില്, ഈ തലമുറ എല്ലാവർക്കും പരിചയമുള്ളതാണ് പാണത്തൂരിലെ കുഞ്ഞദരാഞ്ച എന്ന് പറയും. അദ്ദേഹം പിന്നെ ഒരുപാട് വർഷമായി മരണപ്പെട്ടു പോയി. അല്ലാഹു അക്ബർ, സ്വർഗ്ഗായി കൊടുക്കട്ടെ. അവരുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്, അവരുടെ ഭാര്യ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെയാണ് പിന്നെ മജീച്ച എന്ന് പറഞ്ഞു, അദ്ദേഹം ഇവിടെ എത്തിയില്ല. അവരെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കുടുംബത്തിന്റെ ആണുങ്ങള്. പിന്നെ അലീഞ്ഞ, അതുപോലെ തന്നെ ആമിനളമത്തൊക്കെ പുറം താമസമുള്ള ആമിനളമ, അതുപോലെ പിന്നെ മറിയളമയുടെ വീട്ടിലാണ് ഈ ഖദീജ ഉമ്മ താമസിച്ചുകൊണ്ടുണ്ടായത്. മറിയളമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ചെറുപ്പത്തിൽ ചെറിയ ബുക്ക് ഹാഷിമൊക്കെ ചെറുതായിരുന്നു. അപ്പൊ ഒരു കുടുംബത്തിന്റെ ആ പ്രയാസം കണ്ടിട്ട് മകളുടെ അടുത്തായിരുന്നു വലിയമ്മ താമസിച്ചത്. ഉമ്മാനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആലിമത്തായ ഉമ്മയാണ്, ആലിമായ പിന്നെ ഒരു പിതാവായിരുന്നു എന്റെ വലിയുപ്പ. അങ്ങനെ ഞങ്ങള് വലിയൊരു പരന്ന് കിടക്കുന്ന കുടുംബമാണ്. അപ്പോ ഇൻഷാ നമ്മൾ ഈ തലമുറ സംഘമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഏകദേശം എന്നെ ഏകദേശം ആൾക്ക് അറിയായിരിക്കും. നമ്മളിങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ശൃംഖലയുള്ള കുടുംബമാണ്. ഇതാണ് നമ്മുടെ ചുരുക്കത്തിൽ പല ആളുകള്. പിന്നെ നമ്മുടെ കൂട്ടത്തില് ആലിമിങ്ങളുണ്ട്, അതുപോലെ തന്നെ ടീച്ചർ ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ മാഷുണ്ട്,
അതുപോലെ ഗവൺമെന്റ് തലത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ഗൾഫിലുണ്ട്. അങ്ങനെയുള്ള ഒരു ഒതുങ്ങിയ കുടുംബമാണ് നമ്മളത്. നമ്മൾ പരസ്പരം എല്ലാ വിഷയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം പുലർത്തിക്കും മുന്നോട്ട് പോകുന്നതാണ്. ഇൻഷാല്ലാ ഈ ബന്ധം അള്ളാഹു തആല ഏറെ കൂടുതൽ സുദൃഢമാക്കി തരട്ടെ എന്ന് ഉണർത്തുന്നു. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഒരാളാണ് നമ്മുടെ അലീഞ്ഞയുടെ ഭർത്താവ് ടിപ്ടോപ്പളയ. അള്ളാഹു തആല ദീർഘായുസ് ആഫിയത്ത് കൊടുക്കും. മൂപ്പർ ചെറുപ്പത്തിലെ ടിപ്ടോപ്പന്നെയാണ്. ചെറുപ്പത്തിൽ കാണുമ്പോൾ തന്നെ ആ ടിപ്പിലെ എപ്പോഴും ഉണ്ടാവുള്ളൂ എന്ന് അള്ളാഹു തആല നിലനിർത്തട്ടെ അവരുടെ ആ പുഞ്ചിരിയും. അവരുടെ മക്കളാണ് നല്ല ഗായകനായ ഷമീം, അതുപോലെ അവരുടെ മക്കളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ അള്ളാഹു തആല ഈ കുടുംബവും നമ്മുടെ ഈ തലമുറ കുടുംബത്തെ എല്ലാവരെയും അള്ളാഹു സ്നേഹത്തോടുകൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഖദീജ മക്കളിൽ ഏകദേശം 450 മെമ്പർമാരാണ് മൊത്തം ഉള്ളത്. നമ്മള് മുമ്പ് പറഞ്ഞു നമ്മൾ ഏകദേശം 750 മെമ്പർമാരുടെ മക്കളെ കാര്യമൊക്കെ പറഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 450 മക്കളുടെ കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുടെ വന്നതെന്നാണ് ഞങ്ങൾ അവകാശം. ഓക്കെ, ഫോട്ടോ ചെയ്തോ. സി എച്ച് അഷ്റഫ് നെടുങ്കണ്ട, മറിയുമ്മ ഞാണിക്കടവിന്റെ ഫാമിലിയിലെ സി എച്ച് അഷ്റഫ് നെടുങ്കണ്ട, റെഡിയായി നിൽക്കുക. ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ദൈനബി എന്ന ദൈനുമ്മ, ഫാൻസി മുഹമ്മദ് കുഞ്ഞി എന്നിവരുടെ ഫാമിലി ഈ വേദിയിലേക്ക് എത്തിച്ചേരുക. ദൈനബി എന്ന ദൈനുമ്മയുടെ സന്താന പരമ്പരയിലുള്ള മക്കൾ, മക്കളുടെ മക്കൾ, മരുമക്കൾ, അതുപോലെ പുതിയാപ്പിളമാർ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വേദിയുമായി മാണിക്കോത്ത് ദൈനുമ്മ എന്ന് പറയുന്ന ദൈനബി എന്നിവരുടെ മക്കൾ, മരുമക്കൾ, പേരമക്കൾ എല്ലാവരും കടന്നു വരിക. മാണിക്കോത്ത് ദൈനുമ്മ ഫാമിലിയിലെ മുഴുവൻ അംഗങ്ങളും സ്റ്റേജിലേക്ക് വരിക. എല്ലാരും വേഗം വാ, വേഗം. മാണിക്കോത്ത്, മാണിക്കോത്ത് എല്ലാരും വേഗം വാ. മാണിക്കോത്ത് ഫാമിലി എല്ലാരും ഒന്ന് പെട്ടെന്ന് വരണം. വേഗം പോണ്ടുള്ളതുകൊണ്ട് ഞാൻ ആദ്യം അവസരം ചോദിച്ചു വാങ്ങിയതാണ്. പോയാ മാണിക്കോത്ത്, മാണിക്കോത്ത് ഫാമിലിയിലുള്ള വേമ്പ ബാബാ ബാ. ആരെ ഇവളെ? ആള് കുറവേ ഉള്ളു, നമ്മളെ ചുരുങ്ങിയ മെമ്പർമാർ മാത്രം ഉള്ളതാണ്. ആരല്ല അപ്പൊ ഇവളുടെ അടുത്ത് ബാബാ ബാബാ വരുന്നു.
വേമ്പ വേമ്പ അർജന്റ് വേറെ ആള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേമ്പ റഷീദ് ഒന്ന് വേമ്പ റഷീദ് ഹയ ഹയ ഹയാന്റെ ഒന്നിച്ച് വേറെ ആരെ ഇവർ രണ്ടാള് ഹയാന്റെ ഒന്നിച്ചുള്ള ആളും വേമ്പ വേറെ ആരെ ഇത്ര ആളുണ്ടോ ആ വേമ്പ എല്ലാരും ഇരിക്കേ വേമ്പ ഇനേരം ബാക്കിണ്ട ഇനേരം ബാക്കിയുള്ള നേരുന്ന ഇവരല്ലിരുന്ന ഇരിക്കട ഇരിക്കട എല്ലാരും വന്ന അപ്പൊ ഓരോടത്ത് ജമീൽ ആ അത് വന്ന ഓരോടത്ത് ജമീൽ എടുത്തപ്പോ പോയാ ആ ഇനി വരട്ടെ അപ്പൊ ഫോട്ടോ ഫോട്ടോത്തിലുണ്ടാവില്ല അപ്പൊ ഇത് ഇതുവരെയുള്ള സ്റ്റേജ് നോക്കി നോക്കുമ്പോ വേദാറുന്നില്ല മാണിക്കോത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വേഗം വരണം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോത്തിൽ കിട്ടൂല. മണിക്കൂത്ത് നിന്ന് എല്ലാരും എത്തിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആള് കൂടുതലും ഗൾഫിലായതുകൊണ്ട് പകുതിയിലധികം ആളും ഗൾഫിലായതുകൊണ്ട് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. മണിക്കൂത്ത് ഷാക്കിർ അപ്പൊ മാണിക്കൂത്ത് കുടുംബത്തിനെ കുറിച്ച് ഒരു വലിയ പരിചയപ്പെടുത്തലിന്റെയൊന്നും ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ എത്തിയവരിൽ തന്നെ ഏകദേശം പകുതിയിലധികം ആളുകളും ഗൾഫിലുള്ളവരാണ്. അതുകൊണ്ട് അവർക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. മർഹൂം കാഞ്ഞങ്ങാട് മുഹമ്മദ് ഹാജി അദ്ദേഹത്തിന്റെ മരണം വരെ താമസിച്ചത് ഈ മാണിക്കൂത്തുള്ള വീട്ടിലാണ്. മാണിക്കൂത്തുള്ള ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് താമസിച്ചത്. അദ്ദേഹത്തോടൊപ്പം കഴിയാനും അദ്ദേഹത്തോടൊപ്പം ജീവിക്കാനും കഴിഞ്ഞത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമായി ഞങ്ങൾ കരുതുകയാണ്. മാണിക്കൂത്ത് തറവാട്ടിൽ താമസിച്ചിരുന്ന ദൈനു തെരുവത്ത് ദൈനു എന്നാണ് പേര് വിളിക്കുക. കാരണം തെരുവത്ത് കുടുംബത്തിലെ തെരുവത്ത് ദൈനു തറവാട്ടിൽ വരുന്ന അതിഥികൾക്ക് അവരുടെ പ്രിയപ്പെട്ട അക്കാലത്ത് വലിയപ്പാനെയും വലിയമ്മാനെയും കാണാൻ വരുന്ന ആളുകളെല്ലാം സൽക്കരിച്ച് വീട്ടിലിരുത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തത് എൻ്റെ ഉമ്മ കൂടെയായിട്ടുള്ള ദൈനുമ്മയാണ്. പിന്നെ അവരുടെ മക്കള് ഫാത്തിമ മരിച്ചുപോയി, അതേപോലെ തന്നെ ആത്തിക്ക മരിച്ചുപോയി. ആത്തിക്കയുടെ മകനാണ് നമ്മളിപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന മുഹമ്മദ് കുഞ്ഞ്. ഫാത്തിമയുടെ മക്കളെല്ലാം തന്നെ ഫാത്തിമയുടെ മക്കളിൽ തന്നെ രണ്ടുപേര് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിലാണ് മരിച്ചത്. അസീസും മൂന്നാൾ മരിച്ചല്ല, ഇവർ രണ്ടാളെ അടുത്ത് മരിച്ചതാണ് സമദ്. അത് അതേപോലെ തന്നെ അങ്ങനെ മരിച്ചിട്ടുണ്ട്. കെ കെ പുരയിൽ എൻ്റെ ഉപ്പാരെ പേര് കെ കെ പുരയിൽ ഹസനാജിയാണ്. പിന്നെ എന്നെ എല്ലാവർക്കും അറിയും എന്ന് തോന്നുന്നു.
ഞാൻ കാഞ്ഞങ്ങാട്ട് ദീർഘകാലമായിട്ട് ഈ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ദൈനമ്മയുടെ ഭർത്താവ് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഫാൻസി ഷൂമാർട്ട് എന്ന പേരിലുള്ള ചെരുപ്പ് കച്ചവടം നടത്തി വന്നിരുന്ന ആളാണ്. പിന്നെ കടയിൽ അതേപോലെ തന്നെ മൂത്ത പെങ്ങളുടെ ഭർത്താവ് നോവൽ കുഞ്ഞാമിച്ച എന്ന് പറയുന്ന ആളും എല്ലാവർക്കും മരിച്ചുപോയി. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയുന്നതാണ്, കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും പണയ തുണിക്കച്ചവടമായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ഇളയ സഹോദരി റാബിയ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ്, മാട്ടുമല ഹസനാണ് പിന്നെ റാബിയൻ്റെ ഭർത്താവ്. അതേപോലെ ഈ രംഗത്ത് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ദീർഘമായി പരിചയപ്പെടുത്താൻ സമയമില്ല. അതുകൊണ്ട് പിന്നെ മറ്റൊന്ന് എൻ്റെ അനുജൻ യൂസഫാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂസഫ് മരിച്ചിട്ട് പെട്ടെന്ന് സുഖമല്ലാതായി ബാംഗ്ലൂർ ആശുപത്രിയിൽ വെച്ച് മരിച്ചതാണ്. ഏകദേശം 25 വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും. അങ്ങനെ കുടുംബത്തിലെ മരണം. പിന്നെ എൻ്റെ രണ്ട് മക്കളും പിന്നെ ഗൾഫിലാണ്, രണ്ട് മക്കളും മക്കളുടെ മക്കളും ഗൾഫിലാണുള്ളത്. അതേപോലെ തന്നെ മുഹമ്മദ് കുഞ്ഞിയുടെ ബന്ധുക്കളും റാബിയാന്റെ മക്കളും എല്ലാം ഭൂരിഭാഗവും ഗൾഫിലാണ്. അപ്പൊ കൂടുതൽ ആളുകൾ ഇൻഷാല്ലാ അടുത്ത പെരുന്നാളിനോടോ എനിക്ക് തൊട്ടു മുമ്പ് ഗൾഫിലും ഞങ്ങൾ ഇതേപോലെ തന്നെ ഈ പിന്നെ ഒരു കുടുംബ സംഗമത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ഒന്ന് ഏകോപിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. നിങ്ങൾ അഷ്റഫിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഒരു ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. അതില് ചില സുപ്രധാനമായ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ആസ്ഥാനം പിന്നെ ഇതിൻ മുഹമ്മദ് ഹാജി മർഹൂം മുഹമ്മദ് ഹാജി തലമുറ സംഗമത്തിനുള്ള ഒരു ആസ്ഥാനത്തെ കുറിച്ചുള്ള പരിഗണന കൂടി ആ രംഗത്ത് വരുന്നതാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഈ വിഷയത്തിൽ ഉണ്ടാവണം. സർവശക്തനായ അള്ളാഹു ദൈവം തമ്പുരാൻ നമ്മളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അടുത്ത ഫോട്ടോ സെഷൻ ആരംഭിക്കുകയാണ്. ഒരു സെക്കൻഡ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിൽ എനിക്ക് ഇരട്ടംഗത്വമുണ്ട്. എൻ്റെ ഭാര്യ പിന്നെ നമ്മളെ മാണിക്കോത്ത് അതിരാൻചാന്റെ മകളുടെ മകളാണ്. അപ്പം ഞാൻ രണ്ട് കുടുംബത്തിലും അസീസ് അഷ്റഫി സാഹിബ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മാധുര്യമുള്ള ഒരു അനുഭവമാണ്. മറിയം ഞാണിക്കടവിന്റെ ഫാമിലിയിൽ എത്രയും പെട്ടെന്ന് തന്നെ വേദിയിൽ എത്തിച്ചേരുക. നേരത്തെ ഞാൻ ഈ വേദിയിൽ വെച്ചൊരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നു, ഒരു ഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആരാണ് അതിന്റെ ഉടമസ്ഥൻ? മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. നേരത്തെ മറിയുമ്മാന്റെ ബന്ധുക്കൾ അഷ്റഫ് എല്ലാവരും ഉടനെ എത്തിച്ചേരുക. അവര് ഞങ്ങളെക്കാളും മുമ്പിൽ എടുക്കേണ്ടതായിരുന്നു. ഞാൻ വളരെ പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് ഒരു അവസരം ചോദിച്ച് വാങ്ങിയതാണ്, ക്ഷമിക്കണം. ഒന്ന് മറ്റുള്ളവർ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഉത്തരവാദിത്വം നിർവഹിക്കുക. ഫാമിലി അത് കഴിഞ്ഞിട്ട് അഹമ്മദ് സിയാർത്തങ്കരയുടെ ഫാമിലി. അഹമ്മദ് സിയാർത്തങ്കരുടെ ഫാമിലി മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടണം. ഈ സെക്ഷൻ കഴിഞ്ഞാൽ
സി എച്ച് അഷ്റഫ് നെടുങ്കണ്ടയുടെ ഫാമിലി കഴിഞ്ഞാൽ, സി എച്ച് മറിയം ഞാണിക്കടവിന്റെ ഫാമിലി, മക്കൾ, പേരമക്കൾ, ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇനി അടുത്ത് വരേണ്ടത് അഹമ്മദ് സിയാറത്തുങ്കരുടെ ഫാമിലിയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് എല്ലാവരും സ്റ്റേജിലേക്ക് കടന്നു വരിക. എല്ലാരും സ്റ്റേജിൽ കയറിയില്ലേ? സംശയം ഉണ്ട് ആ സ്ഥാനത്ത്. അതുപോലെ അസ്രുജ, ഈ തലമുറ സംഗമത്തിന്റെ ജനറൽ സെക്രട്ടറിയും യു എ ശാഖയുടെ പ്രസിഡന്റുമായ അഷ്റഫാജി അവർക്കളെ ക്ഷണിക്കുന്നു ഇങ്ങോട്ടേക്ക്. അതുപോലെ സംശയവും മാഷാല്ലാ, ഇതുവരെ വന്ന ഫാമിലി വെച്ച് ഏറ്റവും കൂടുതൽ ഉള്ളത് മറിയുമ്മ ഫാമിലിയാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അഭിമാനത്തോടെ പറയുന്നു, നമ്മുടെ പ്രസിഡന്റിന് ജനറൽ സെക്രട്ടറിയേക്കാൾ കൂടുതലില്ല എന്ന് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിട്ടാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മർഹൂം കാഞ്ഞങ്ങാട് മുഹമ്മദ് ഹാജിയുടെ മൂത്ത മകളാണ് മർഹമത്ത് മറിയുമ്മ. ഞാണിക്കടവിലെ മർഹൂം അബ്ദുൽ ഖാദറാണ് ഭർത്താവ്. ആദ്യകാലങ്ങളിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ വളരെ പ്രയാസം നേരിടേണ്ടി വന്നു. 9 മക്കളാണുള്ളത്, 2 ആൺമക്കളും 7 പെൺമക്കളും. ആൺമക്കളിൽ മൂത്തത് മർഹൂം അബൂബക്കർ ഹാജി, ഹോട്ടൽ വ്യാപാരിയായിരുന്നു അറിയപ്പെടുന്ന. പഴയകാലത്ത് നീലേശ്വരത്ത് നെടുങ്കണ്ടയിൽ കലത്തപ്പവും ബീഫും കിട്ടണമെങ്കിൽ അവിടെ പോകണമായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം മട്ടൻ ബിരിയാണിയും. രണ്ടാമത്തത് അവരുടെ ഭാര്യ എൻ പി ഫാത്തിമ. 7 മക്കളാണ്, 2 ആണും 5 പെണ്ണും.
രണ്ടാമത്തെ മകൻ മുഹമ്മദ് തൈക്കടപ്പുറം. കോൺക്രീറ്റിൻ്റെ ജോലിയാണ് അദ്ദേഹത്തിന്. ഭാര്യ കുഞ്ഞാമിന. മൂന്ന് മക്കളാണുള്ളത്, ഒരാണും രണ്ട് പെണ്ണും. മൂത്ത മകൾ ഫാത്തിമ, ഭർത്താവ് മർഹൂം കുഞ്ഞബ്ദുള്ള. ഏക മകൾ, മകളോടൊപ്പം കുണിയിലാണ് താമസം. രണ്ടാമത്തെ മകൾ മർഹമത്ത് കുഞ്ഞാമിന മൂലപ്പള്ളി, ആറ് മാസം മുമ്പ് മരണപ്പെട്ടു. മർഹൂം എൻ പി അബൂബക്കറാണ് ഭർത്താവ്. ഏഴ് മക്കളുണ്ട്, ഒരാണും ആറ് പെണ്ണും. ഏക മകൻ ഷംസു പൊതുപ്രവർത്തകനാണ്. മൂന്നാമത്തെ മകൾ നഫീസ ജുമ, ഭർത്താവ് മർഹൂം നെടുങ്കണ്ട ഹമീദ് ഹാജി, പൗരപ്രധാനിയും വ്യാപാരിയുമായിരുന്നു. നെടുങ്കണ്ട ജമാഅത്ത് കമ്മിറ്റിയുടെ ദീർഘകാല പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്നു. വലിയ തറവാട്ടുകാരനാണ്. ഒരു വർഷം മുമ്പ് അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് മടങ്ങി. മക്കൾ ഏഴ്, മൂന്ന് ആൺമക്കൾ, നാല് പെൺമക്കൾ. നാട്ടിലും ഗൾഫിലും വ്യാപാരം നടത്തുന്ന മകൻ അഷ്റഫ് തലമുറ സംഗമം കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറിയും ജീവകാരുണ്യ പ്രവർത്തകനുമാണ്. മറ്റൊരു മകൻ മുസ്തഫ, മറ്റൊരു മകൻ ഗൾഫിൽ വ്യാപാരമാണ്. ഒരു മകളുടെ ഭർത്താവ് സമദ് നെടുങ്കണ്ട പൊതുപ്രവർത്തകനും പ്രമുഖ സംഘാടകനുമാണ്. തലമുറ കുടുംബ സംഗമം സീസൺ ടു ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. നാലാമത്തെ മകൾ മർഹമത്ത് കുഞ്ഞലിമ, ഭർത്താവ് പടന്നക്കാട് അബൂബക്കർ. മക്കൾ ആറ്, ഒരു ആണും അഞ്ച് പെണ്ണും. അഞ്ചാമത്തെ മകൾ കുഞ്ഞായിഷ, ഞാണിക്കടവിലാണ് താമസം. ഭർത്താവ് മർഹൂം ഇബ്രാഹിം. നാല് മക്കൾ, ഒരാണും മൂന്ന് പെണ്ണും. ആറാമത്തെ മകൾ ആത്തിക്ക, കാഞ്ഞങ്കാട് കടപ്പുറം താമസിക്കുന്നു. കൊടകിലെ ഹുസൈൻ തങ്ങളാണ് ഭർത്താവ്. ഒരു വർഷം മുമ്പേ മരണപ്പെട്ടു പോയി. മക്കൾ അഞ്ച്, ആൺമക്കൾ ഗൾഫിൽ ബിസിനസ് നടത്തുന്നു. ഏഴാമത്തെ മകൾ സഫിയ, ഭർത്താവ് സെയ്ദ് അലവി. ഒരു മകളുണ്ട്, താമസം ഞാണിക്കടവ്. തലമുറ സംഗമം കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള രണ്ടാമത്തെ കുടുംബമാണിത്. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരെല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ ഒരുപാട് സംഗമങ്ങൾ കൂടാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നുകൂടെ എല്ലാവരും ഒന്ന് വിളിച്ചാൽ വന്നാൽ മതി, നമുക്ക് അപ്പുറത്ത് നില നിൽക്കാം കേട്ടോ. അങ്ങോട്ട് അങ്ങോട്ട് ഒരു മിനിറ്റ് അങ്ങോട്ട്.
ഹലോ ഹലോ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞങ്ങൾ സിയാർത്തങ്കര അഹമ്മദ് ചാര് മക്കളും മക്കളെ മക്കളും. സിയാർത്തങ്കര അഹമ്മദ് ചാക്ക് പിന്നെ മൂന്ന് നാല് ഭാര്യമാരയിൽ 10 മക്കളാണുള്ളത്. പിന്നെ ഒരു മൂന്ന് ഭാര്യമാർക്ക് ഓരോരോ മക്കും, പിന്നെ ഒരാൾക്ക് 7 മക്കളാണ്. മൂത്താള് പിന്നെ മൂത്തമ്മ മലപ്പച്ചേരിയും കുഞ്ഞാമിയും നിറഞ്ഞാളാണ്. പിന്നെ രണ്ടാമത്തത് മൊയ്തും കുഞ്ഞി പുഞ്ചാവി. മൂന്നാമത്തത് എൻ്റെ ഉമ്മ പാത്തിങ്ങി. പിന്നെ അതിൽ 7 മക്കളുണ്ട്. രണ്ടാമത്തത് ദൈനബി, മൂന്നാമത്തത് സുബൈദ, നാലാമത്തത് ഖദീജ. ആണുമക്ക ഒന്ന് മുഹമ്മദ് കുഞ്ഞി, ഒന്ന് സലാം, ഒന്ന് റഫീഖ്. പിന്നെ അതേപോലെ ഉപ്പ വേറൊരു മംഗലം കഴിച്ചിന്, അതിലുള്ളയാണ് നമ്മളെ സൗരഞ്ഞ മകൻ സാദിഖ്. അവരെ ഭാര്യയും പിന്നെ മക്കളും ഇവരിലുണ്ട്. അത് അതിൽ പറയാൻ വിട്ടുപോയതാണ്. എനിക്ക് ഈ പറയാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഇത് കൊണ്ടാണ് ഞാൻ റഹ്മത്ത് ഞാനെ കൊണ്ട് പറയിപ്പിച്ചത് കേട്ടാ. ഇന്നൊന്നും പറയാനില്ല. ഇത് കഴിഞ്ഞാല് 9-ാമത്തെ മക്കളായ കുഞ്ഞാസിയ സിയച്ച് തുരുത്തി സമീർ ഡിസൈൻസ് എല്ലാവരും സെറ്റാക്ക. നേരത്തെ ഈ അഹമ്മദാജി മുഹമ്മദാജിയുടെ മക്കളിൽ 2-ാമത്തെ മക്കളായ സിയച്ച് മൊയ്തു ഹാജിയുടെ ഫാമിലിയിൽപ്പെട്ട ഫോട്ടോ സെക്ഷൻ ആരംഭിക്കുകയാണ്. നെക്സ്റ്റ് മുഹമ്മദ് ആജിയുടെ 9-ാമത്തെ പുത്രി കുഞ്ഞാസിയ സിയച്ച് തുരുത്തിയുടെ മക്കളും പേരമക്കളും കുടുംബങ്ങളും ഈ വേദിയിൽ എത്തിച്ചേരുക. അതിനെ നിയന്ത്രിക്കുന്നത് ലീഡർ സമീർ ഡിസൈൻസ്. മുഹമ്മദാജിയുടെ 3 ഭാര്യമാരിൽ 11 മക്കൾ, മക്കളിലെ 9-ാമത്തെ മക്കൾ കുഞ്ഞാസിയ സിയച്ച് തുരുത്തി. അവരുടെ മക്കൾ, മക്കളുടെ മക്കൾ, പേരമക്കൾ, ആ കുടുംബത്തിന്റെ എല്ലാം നിയന്ത്രണം ക്യാപ്റ്റൻസി എന്ന നമ്മുടെയൊക്കെ യുവ ബിസിനസ്സുകാരനും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ കാഞ്ഞങ്ങാട് സ്വദേശി അരയി സ്വദേശി സമീർ ഡിസൈൻസ് ആണ് അദ്ദേഹം കോർഡിനേറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വേദിയിലെത്തുക. കാഞ്ഞങ്ങാട് മുഹമ്മദാജി തലമുറ സംഗമത്തിലെ മുഹമ്മദാജിയുടെ മക്കളിലെ 9-ാമത്തെ മക്കൾ കുഞ്ഞാസിയ സിയച്ച് തുരുത്തിയുടെ
മക്കളും പേരമക്കളുമാണ് ഈ വേദിയില് സന്നിഗ്ധരായിട്ടുള്ളത്. ഇവരെ കോർഡിനേറ്റ് ചെയ്യുന്നത് സമീർ ഡിസൈൻസ് ആണ്. അദ്ദേഹത്തെ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, കുടുംബത്തിനെ മറ്റുള്ള കുടുംബത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. പ്ലീസ് സമീർ. ജാഫർ, ജാഫർ എവിടെയുണ്ട്? ജാഫർ ഫർഹാൻ കാണുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോ ഇവിടെ പരിചയപ്പെടുത്തിയതിൽ, ഒരു ചെറിയൊരു കുടുംബമാണ് എൻ്റെ ഈ കുഞ്ഞാസിയ തുരുത്തി അവരുടെ മക്കൾ. ഈ മൂന്ന് മക്കളാണ് കുഞ്ഞാസിയമ്മക്കുള്ളത്, ആയിഷ, നഫീസ, ഖദീജ ഉമ്മ. ഇങ്ങനെ മൂന്ന് മക്കൾ. ഈ മൂന്ന് മക്കൾ ഒരു ആങ്ങളമാരുടെ കൈത്താങ്ങില്ലാതെ വളർന്നു വന്ന ഈ ഒരു മൂന്ന് മക്കളാണ്. അപ്പോൾ ഒരുപാട് ദുരിതവും ഒരുപാട് കഷ്ടപ്പാടും സഹിച്ചിട്ടാണ് എൻ്റെ ഉമ്മ അടക്കം ഈ മൂന്ന് മക്കൾ ഈ വലിയൊരു കുടുംബത്തെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിലെ ആയിഷ ഉമ്മ തുരുത്തി, ഇവരുടെ മകൻ അബ്ദുർ റസാഖ് തുരുത്തി, തെറ്റിയേക്കണ്ട വേ പറയും ആദ്യം നബീസ്, നഫീസയാണ് മൂത്തത്. അപ്പോ നഫീസയുടെ മക്കളാണ് ഈ കാണുന്ന യുവാക്കൾ. യൂൺ സിച്ചോടുത്തു, ഒരു ഒരു 30 കൊല്ലം മുമ്പ് കണ്ട യൂസ് എടുത്തു. യൂൺ സിച്ച, ഇതാണ് ഇച്ച, യൂസ് യൂസ്. എന്റെ പേരെന്തീന്ന് ഇപ്പൊ ചോദിക്കേണ്ട ഒരു ഗതികേട് വന്ന്, കാരണം 10-30 വർഷമായി ഈ ഒരു ഇച്ചാണ് ഞാൻ കണ്ടിട്ട്. അപ്പോ എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് നിങ്ങളെ ആരെയും പരിചയമില്ല, കാരണം ഈ ഉമ്മക്ക് ഒരു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ആങ്ങളമാരില്ല എന്നുള്ള സത്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ പറയപ്പെട്ട കുടുംബത്തിലെ ഈ അശ്രഫിച്ച നെടുങ്കണ്ട അശ്രഫിച്ച അടക്കമുള്ള ആളുകളെ എനിക്ക് പരിചയമില്ലാത്ത കാരണം, ഈ റഹീമിച്ച അടക്കം അല്ലെങ്കിൽ ഷബീറിനെ പോലെയുള്ള ആളുകളെ എനിക്ക് പരിചയമില്ലാത്ത കാരണം എൻ്റെ ഉമ്മാക്ക് അല്ലെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ അടുത്തമാർക്കൊന്നും ഒരു സ്വന്തമായി പരിചയപ്പെടുത്താനുള്ള ഒരു ആങ്ങളമാറില്ലാത്ത ഒരു ഒരു കുറവ് എനിക്ക് ഇന്ന് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ വളർന്നതല്ല നിങ്ങൾ. ഞാനൊരു ഉൾഗ്രാമമായ അരയി ഗ്രാമത്തിൽ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന ഒരു യുവാവാണ് ഞാൻ. പാവം, ഇന്ന് കാഞ്ഞങ്ങാടിൻ്റെ ഒരു അറിയപ്പെട്ട ഒരു സ്ഥാപനത്തിൽ എൻ്റെ കീഴിൽ 10-30 സ്റ്റാഫുകളെ വെച്ചിട്ട് ഒരു ഒരു നല്ല രീതിയിലുള്ള ഒരു സംരംഭം അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അതിനോട് ആദ്യം സ്തുതി രേഖപ്പെടുത്തി. അപ്പോൾ ഞാൻ ഫൗസ്താ കൊടുക്കാം. ഫൗസ്താ ആള് അപ്പം മൂത്ത മകൾ നഫീസ ഉമ്മാൻ്റെ മൂത്ത മകനാണ്. അവർക്ക് 6 മക്കളാണ്, 4 ആണും 2 പെണ്ണും. അതിൽ മൂത്തതാണ് ഷെരീഫ്, പിന്നെ ഞാൻ, അബൂബക്കർ, യൂനുസ്, അസറുദ്ദീൻ, ഫൗസിയ, സൈനബ. അപ്പം ഇങ്ങനെ 6 മക്കൾ. പിന്നെ അവരുടെ മക്കൾ മക്കളുടെ മക്കൾ അവരുണ്ട്. പിന്നെ രണ്ടാമത്തെ എൻ്റെ ഉപ്പ അബ്ദുറഹ്മാൻ സുഖമില്ലാത്തതുകൊണ്ട് പുരയിലുണ്ട്. പിന്നെ രണ്ടാമത്തത് അളയമ്മ, ഖദീജ അളയമ്മ. അവർ തുരുത്തിയിലാണ് താമസം. അവർക്ക് 3 പെണ്ണും 1 ആണ്. മകൻ അബ്ദുൽ റസാഖ് ഷാർജയിലാണ്. പിന്നെ ബാക്കി പെൺമക്കൾ നാട്ടിലുണ്ട്, ഇവിടെ ബാക്കിലുണ്ട്. അവരുടെ മക്കൾ മക്കളുടെ മക്കൾ, അതിൽ മൂത്തത് ആമിന, പിന്നെ റംല, ഫാത്തിമ, അങ്ങനെ പോകുന്നു. പിന്നെ ഇളയമ്മ ആയിഷ 3-ാമത്തത്. അവരുടെ
അവർക്ക് 5 മക്കളാണ്, 3 പെണ്ണും 2 ആണും, അതിലൊരുത്തനാണ് നമ്മുടെ ഡിസൈൻ ഷമീർ ബിസിനസ് മാൻ. പിന്നെ നൗഫൽ, പിന്നെ ഫൗസിയ, ഖദീജ, ഖൈറുനിസ, പിന്നെ അവരുടെ മക്കൾ, എല്ലാവരും ഇവിടെ എൻ്റെ ബാക്കിലുണ്ട്. ഇത്രയുമാണ് ഈ കുടുംബത്തിൻ്റെ അംഗങ്ങൾ. ഇതുപോലെ ഈ കൂടിയതുപോലെ മറ്റുള്ള കുടുംബങ്ങളുമായും ഞങ്ങളുടെ കുടുംബങ്ങളുമായും അള്ളാഹു സ്വർഗത്തിലും നമ്മളെ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ പെങ്ങമ്മാർ ഫൗസിയ, അവളുടെ ഭർത്താവ് മുഹമ്മദ് കുഞ്ഞാജി തോട്ടം അബ്ദുള്ള ഹാജി ഖാൻ്റെ മകനാണ്. അവർക്ക് ആ കുടുംബത്തിൻ്റെ ഇതിലും അവർ വരും ഇൻഷാല്ലാ. അവരുടെ പിന്നെ ജ്യേഷ്ഠൻ്റെ മകളുടെ ഭർത്താവ് അഷ്റഫ് കണിച്ചിറ, അങ്ങനെ അതും തോട്ടം അബ്ദുള്ള ഹാജി ഖാൻ്റെ മകനാണ്. പിന്നെ എൻ്റെ ഇളയമാൻ്റെ മകൻ അബ്ദുറസാഖ്, നേരത്തെ പറഞ്ഞ ഷാർജയിലുണ്ട് എന്ന് പറഞ്ഞ അവൻ്റെ ഭാര്യ അതും മുനീറ തോട്ടം അബ്ദുള്ള ഹാജിഖാൻ്റെ മകളാണ്. അങ്ങനെ ബന്ധം ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ആറങ്ങാടി റയ്ഹാന. നിങ്ങളെ വാത്താരുമില്ലല്ലോ ഫർസാന, ആ രാത്രി പറഞ്ഞു ഇല്ലേ, പറ ചമ്മസ് വാ ജില്ലു മിസ്സു തട്ടിക്കോ. അസ്സലാമു അലൈക്കും. ഇബാദുർ റഹ്മാനി തുബാ ലകും ഫിൽ ഖുർആനി ഹൈറുൽ ബിശ്ർ. ഇബാദുർ റഹ്മാനി തുബാ ലകും ഫിൽ ഖുർആനി ഇസാനക്കു അജമലു ഫുർഖാനെ നിക്കാലുബേ, ഇസാനക്കു മുല്ലാന അജമലു ഫുർഖാനു വിക്കാലുബേ. അപ്പൊ ഇൻഷാല്ല എല്ലാരും പരിചയപ്പെടുത്തിയതിൽ സന്തോഷം. ഇനി അടുത്ത കൊല്ലം കാണാം. അടുത്ത കൊല്ലം
അബ്ദുറഹ്മാൻ സി എച്ച് മാണിക്കോത്തി സുലൈമാൻ ചാ, എത്രയും പെട്ടെന്ന് തന്നെ കോർഡിനേറ്റ് ചെയ്ത് വേദിയിലെത്തുക. സുലൈമാൻ ചാന്റെ, അതായത് സി എച്ച് അബ്ദുറഹ്മാൻ മാണിക്കോത്തിന്റെ മക്കൾ, മകൻ എം സുലൈമാന്റെ നേതൃത്വത്തിലാണ് ഇനി വേദിയിൽ കുടുംബം സംഗമിക്കുന്നത്. ആ ഫാമിലിയിലുള്ള മെമ്പർമാർ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, എന്താണ് അതിന്റെ സാരം? ഓ മനുഷ്യ, ഏതൊരു അല്ലാഹുവിനെ മുൻനിർത്തി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. ശ്രദ്ധിക്കുക, ഏതൊരു അല്ലാഹുവിനെ മുൻനിർത്തി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. എന്നിട്ട് പറഞ്ഞു, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുവിൻ, നിശ്ചയം അല്ലാഹു നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അത്രത്തോളം മഹത്തരമുണ്ട് കുടുംബ ബന്ധത്തിന് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ആയത്ത് മതി. കുടുംബ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ സർവശക്തൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇവിടുന്ന് കണ്ടുമുട്ടിയതും കണ്ടുമുട്ടി പരിചയപ്പെട്ടതും അതൊരു പിരിയലായി മാറരുത്. എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫറൻസിലൂടെയും വാട്സാപ്പിലൂടെയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കുടുംബ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കുട്ടികൾക്കുള്ള ഗെയിംസ് ക്രോഡീകരിച്ചിട്ടുള്ള കോർഡിനേറ്റർമാർ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. നമ്മുടെ പിഞ്ചു മക്കൾക്ക് ക്രോഡീകരിച്ചിട്ടുള്ള ഗെയിംസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള കോർഡിനേറ്റർമാർ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഏതാനും രണ്ട് കുടുംബങ്ങൾ മാത്രമേ ഇനി ഇവിടെ പരിചയപ്പെടുത്താൻ ബാക്കിയുള്ളൂ. അതിനുശേഷം നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളുടെ മത്സര പരിപാടികൾ, കലാപരിപാടികൾ രംഗത്ത് കയറുമ്പോൾ ഇന്നും സ്വയം സന്ധ്യയെ ധന്യമാക്കിക്കൊണ്ട് മാപ്പിളപ്പാട്ടിന്റെ ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിന്റെ ഇരടയോടുകൂടി ഇഷൽ നൈറ്റും അതുപോലെ നമ്മുടെ കുടുംബത്തിലെ പ്രായമേറിയവരുടെ ഡഫ് പ്രദർശനവും ഉണ്ടായിരിക്കുന്നതാണ്. ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു കുഞ്ഞി ആളില്ലാതെ ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ട്. ആരാണ് കുഞ്ഞിലെ ഉമ്മ എന്ന് വെച്ചാൽ ഉടനെ ഇവിടെ എത്തി കുഞ്ഞിനെ ഏറ്റെടുക്കണം. ഉമ്മാന്റെ പേര് ഷബാന എവിടെയാണുള്ളത്? ജാഫറിന്റെ ഭാര്യ ഷബാന, ജാഫറിന്റെ ഭാര്യ ഷബാന,
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നീലേശ്വരം തോട്ടം കുഞ്ഞബ്ദുള്ള ഹാജിയുടെ രണ്ടാമത്തെ മകനാണ് ഞാൻ. എൻ്റെ മരിച്ചുപോയ ഉമ്മാക്ക് അതിലുണ്ടായ നാല് മക്കളാണ്. അതിൽ രണ്ടുപേർ ഇന്നിവിടെ ഹാജരായിട്ടില്ല. ഒന്ന് മുസ്തഫ എൻ്റെ ജ്യേഷ്ഠൻ, രണ്ടാമത്തത് കുഞ്ഞ് സൗദാവി മൂന്നാമത്തത്. അപ്പോൾ അവർ രണ്ടാളും ചില അസൗകര്യം കൊണ്ട് അവർ വന്നിട്ടില്ല. ബാക്കി രണ്ടാമത്തെ കല്യാണം ഇപ്പം ഉമ്മ മരിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ കല്യാണത്തിൽ ഇളയമാക്ക് മൂന്ന് മക്കളുണ്ട്. രണ്ടാണും ഒരു പെണ്ണും, രണ്ടാണും രണ്ട് പെണ്ണും, രണ്ട് പെണ്ണും ഒരാണും. അതിലൊന്ന് അഷ്റഫ് കണിച്ചിറ, പിന്നെ ഇളയമാൻ്റെ ഒരു മോനുണ്ട്, അതിനാണ് ഹമീദ്. നമ്മളെ പരിപാടിയിൽ സജീവമായിട്ട് എപ്പോഴും ഉണ്ടാവുന്നതാണ്. പിന്നെ അതന്നെ ഇരിക്കുന്നത്, എൻ്റെ അടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ മക്കളും മക്കളുടെ മക്കളും എല്ലാ പെങ്ങന്മാരും എല്ലാവരും ഉണ്ട്. പിന്നെ ഒരു പെങ്ങൾ കുഞ്ഞാമി, ഒരു പിന്നെ ഒരു പെങ്ങൾ മുനീറ, പിന്നെ ഒന്ന് റുബീന. അനിയനുള്ളത് അഷ്റഫ്, ബാക്കി ഭാര്യ ഷാന. അതിലെല്ലാ മക്കളും മക്കളെ മക്കളാണ് ഇവിടെ ഉള്ളത്. ബാക്കി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പേതാരം കുടുംബത്തെ പരിചയപ്പെടുത്തി. ഇന്ന് നമ്മുടെ ഈ കുടുംബത്തിൻ്റെ കുടുംബസംഗമത്തിൽ അബ്ദുള്ള ഹാജി തോട്ടത്തിൻ്റെ രണ്ട് മക്കളുടെ കുടുംബങ്ങളാണ് ഇന്നിവിടെ ഹാജരാകാത്തത്. അതിൻ്റെ ഒരു കുറവ് ഏതായാലും നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഈ ഒരു കാണുന്ന നോട്ടത്തിൽ ഉണ്ടായിരിക്കും. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സീസൺ വണ്ണിൽ നമ്മുടെ റഷീച്ച അടക്കമുള്ള, റഷീച്ച മരണപ്പെട്ടതിന് ശേഷം ഭാര്യ മറയിലിരിക്കുകയാണ്. അപ്പം അവർക്കടക്കം നമ്മളെ കഴിഞ്ഞ സീസൺ വണ്ണിൽ വളരെ നല്ല രീതിയിൽ വിപുലമായ, അന്നത്തെ ആ ഫോട്ടോയിൽ നമുക്ക് എല്ലാവരും കണ്ടതാണ്, വിപുലമായ ഒരു കുടുംബമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്ന് പല ആളുകളും ഇന്ന് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഏതായാലും ഇന്നത്തെ ഈ കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിചയപ്പെടുത്തുന്ന സെക്ഷൻ എന്ന് പറയുന്നത് അതൊരു വളരെ ഒരു നവ്യാനുഭവമായി മാറിയിരിക്കുകയാണ്. എന്തായാലും പല ആളുകളെയും സ്റ്റേജിൽ കണ്ട് പരിചയം പുതുക്കുന്ന സമയത്ത് ഇത് ഇന്ന് ഇന്ന കുടുംബത്തിൽപ്പെട്ടതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഇനി നാളെ ഈ ആളുകളെ കാണുമ്പോൾ ഏതെങ്കിലും വഴിയിൽ വെച്ച് കാണുന്ന സമയത്ത് അത് ഇന്ന ആളുടെ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇന്നത്തെ ഈ സംഗമത്തോടുകൂടി സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ നമ്മുടെ ഈ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയാണ് നമ്മുടെ കുടുംബത്തെ പരിചയപ്പെടുത്താനുള്ളത്. ആറ്റലായ റസൂലിൻ്റെ പേരക്കിടാങ്ങളാണവർ, ആരാരും വാഴ്ത്തും സോദരർ, ആരംഭ പേർ മുഹമ്മദ് ഹസൻ ഹുസൈൻ. ഹസനുണ്ടൊരുത്തി ഭാര്യയാം, ജഹദയെന്നാണവൾക്ക് പേർ, ശത്രുപക്ഷത്ത് നിന്നവൾ വഞ്ചനയായി പിറന്നവൾ. ആറ്റലായ റസൂലിൻ്റെ പേരക്കിടാങ്ങളാണവർ, ആരാരും വാഴ്ത്തും സോദരർ, ആരംഭ പേർ ഹസൻ ഹുസൈൻ. ഹസനുണ്ടൊരുത്തി ഭാര്യയാം, ജഹദയെന്നാണവൾക്ക് പേർ, ശത്രുപക്ഷത്ത് നിന്നവൾ വഞ്ചനയായി പിറന്നവൾ. ഒരു പാട്ട് നമ്മളെ ശമ്മാസും കൂടി പാടിയിട്ട് നമ്മളെ ഈ കുടുംബം വിളിച്ചു. ഷമ്മാസ് നമ്മുടെ നീലേശ്വരം മർക്കസ് ദാവത്ത് ഇസ്ലാമിയയിൽ പഠിക്കുന്ന ഇപ്പത്തിന് പഠിക്കുന്ന കുട്ടിയാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂർ മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ
أسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله آدي بدابن سلبغمل آدي منور لباية وره ആദി ജഗത്തിലെ നായകരെ ആലം കാത്ത മഹാമതിയെ അഷ്റഫ് ഖൽക്ക് പ്രവാചകരെ അജ്മൽ ഹുസൈൻ സയ്യിദരെ അഷ്റഫ് ഖൽക്ക് പ്രവാചകരെ അജ്മൽ ഹുസൈൻ സയ്യിദരെ അക്മൽ ഖുലുഖിനുടയവനെ അഹമ്മദ് നബിയെ തിരുമലരെ അലമാകേ അശയാലേ ആദരിക്കും എൻ ഖ്വാജാ നബിയോരെ പരിലെന്നും പലകൻ്റെ പവനപ്പൂ ത്വഹാ തിരുനൂറേ സൈനുൽ അംബിയ നബിയുള്ളാ റഹ്മത്താലം റസൂലുള്ളാ അഷ്റഫ് ഖൽക്ക് ഹബീബുള്ളാ യാ റസൂലേ സല്ലല്ലാ അഹദിൻ തിരുനിധിയല്ലേ രംബക്കനിയല്ലേ ആദി നിറഞ്ഞ മനസ്സിൽ ആനന്ദം നബിയല്ലേ അംബിയ ലോകം വാഴും നായകരം നൂറല്ലേ ആദി ചരാചരമെല്ലാം ആ ഗുരു കാരണമല്ലേ അസ്സലാമു അലൈക്കും. ഹലോ, നെക്സ്റ്റ് മുഹമ്മദ് ആജിയുടെ പത്താമത്തെ പുത്രൻ അബ്ദുറഹ്മാൻ സി എച്ച് മാണിക്കോത്തിന്റെ മക്കളും പേരമക്കളും ഈ വേദിയിലേക്ക് എത്തിച്ചേരുക.
ഞങ്ങളുടെ കുടുംബത്തിലെ പുതിയാപ്പിള മുബീൻ, ബഷീർ, ഷംസാദ്, സക്കീർ എല്ലാവരും വരിക. വേഗം പരിചയപ്പെടുത്തപ്പുക. ചെറിയ കുടുംബമാണ്, സന്തുഷ്ട കുടുംബമാണ്. റഷീദ് ഉടനെ വരിക. റഷീദ് മുബീനോട്ട്. തോട്ടം കുഞ്ഞബ്ദുല്ലാ ഹാജി ഇവിടെ കുടുംബത്തെ പരിചയപ്പെടുത്ത കൂട്ടത്തിൽ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് ഡിസ്പോസബിൾ ഗ്ലാസ് ആ കുളത്തിനകത്തേക്ക് ഇട്ട് കാണുന്നുണ്ട്. ദയവ് ചെയ്തതൊന്നും ചെയ്യരുത്, കാരണം അതിനെ ഭയന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ വെള്ളം പോലും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറ്റകരമാണെന്ന് മനസ്സിലാക്കുക. അവർ പരാതി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ തോട്ടം കുഞ്ഞബ്ദുല്ലാ ഹാജിയുടെ മക്കളെ ഒരു ഭാര്യയുടെ കൂട്ടത്തിൽ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ നമ്മുടെ മർഹൂം കാനങ്ങാട് മുഹമ്മദ് ഹാജിയുടെ മക്കളിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ഭാര്യയായിരുന്നു ഫാത്തിമ ഫാത്തിഞ്ഞ കണിച്ചിറ. അത് പ്രത്യേകം അവർ പറയാൻ വിട്ടുപോയതാണെന്ന് തോന്നുന്നു. ഫാത്തിഞ്ഞ കണിച്ചിറ നമ്മുടെ മർഹൂം മുഹമ്മദ് ഹാജിയുടെ കുടുംബത്തിൽ മക്കളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഏക സ്ത്രീയാണ് നമ്മുടെ ഫാത്തിഞ്ഞ കണിച്ചിറ. അത് നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാണിക്കോത്ത കുഞ്ഞതിരാഞ്ച ബിരിയാണി വെക്കുന്ന അതിരാഞ്ച എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. മാണിക്കോത്താൻ താമസം, വലിയപ്പയുടെ ഒന്നിച്ച് വലിയപ്പ മരിക്കുന്നത് വരെ ഉണ്ടായിരുന്ന ഒരു മകനാണ് മാണിക്കോട്ട് കുഞ്ഞതിരാഞ്ച. കുഞ്ഞതിരാഞ്ചരെ മൂത്ത മകനാണ് എം സുലൈമാൻ എന്ന് പറയുന്ന ഞാൻ. രണ്ടാമത്തെ മകനാണ് എം ഇബ്രാഹിം എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന എം ഇബ്രാഹിം. മൂന്നാമത്തെ മകൻ ഇവിടെ ഇല്ല. മൂന്നാമത്തെ മകൻ ഗൾഫിലാണുള്ളത്, കുവൈത്തിൽ. അവരെ ഫാമിലി ഏതോ ഒരു കല്യാണത്തിൽ പോയതുകൊണ്ട് ഇവിടെ വന്നിട്ടില്ല. നാലാമത്തെ മകൻ മർഹൂം മുസ്തഫയാണ്. ഒരു 10 വർഷം മുമ്പ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ച ഒരു വ്യക്തിയാണ് നാലാമത്തെ മകൻ മുസ്തഫ. പിന്നെ മക്കൾ പെൺമക്കളുടെ കൂട്ടത്തിൽ മൂത്ത മകൾ റസിയ മരിച്ചുപോയി. രണ്ടാമത്തെ മകൾ താഹിറ ഇവിടെ ഇരിക്കുന്നുണ്ട്. താഹിറ താഹിറാക്ക് 5 മക്കളാന്നുള്ളത്, 3 പെണ്ണും 2 ആണും. അവർ രണ്ടുപേരും ഒരു 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 മകൻ ഇവിടെ കോട്ടച്ചേരിയിൽ കച്ചവടം ചെയ്യുന്നുണ്ട് എൻ്റെ ഒന്നിച്ച്. അവൻ ഞാൻ വന്നതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത് പിന്നെ ബാക്കിയുള്ള മക്കളെല്ലാം ഗൾഫിലാണുള്ളത്. പിന്നെ റസിയാന്റെ മക്കളില് മൂത്തത് മുന്താസ് ആണ്. മുന്താസിന്റെ ഭാര്യ ഭർത്താവാണ് നമ്മുടെ മുഹമ്മദ് ഫാൻസി. പിന്നെ മുന്താസ് അവിടെ ഇരിക്കുന്നുണ്ട്. മുന്താസിന്റെ ആങ്ങളയാണ് സമീർ. ഒരാങ്ങള ഗൾഫിലുണ്ട്, അബ്ദുസമദ് അദിങ്ങാൽ. പിന്നെ ഇബ്രാഹിന്റെ മക്കൾ ഭാര്യയാണ് സുഹറ. പിന്നെ അങ്ങനെ എല്ലാവരും കൂടി ഒരു ചെറിയ ഒരു കുടുംബമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ സന്തുഷ്ട കുടുംബമാണ്. ഇനി ഫോട്ടോ എടുക്കാം, വേറെ ഒന്നും ഇല്ല പറയാൻ. ബഹുമാനപ്പെട്ടവരെ, രാത്രി എല്ലാവർക്കും ഭക്ഷണം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. പാർസലായിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് ആരും പോവരുത്. രാത്രി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണവും വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ആ ഭക്ഷണം നമുക്ക് വേസ്റ്റ് ആവും. അതുകൊണ്ട് ആരും പോയരുത്, ഭക്ഷണം കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ.
അടുത്തതായി രണ്ടാം തലമുറയിലെ ആയിഷ അരി ആയിഷ കുടുംബം, ഇർഷാദ് അദ്ദേഹത്തെ ആ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സഹർഷം സ്വാഗതം ചെയ്യുന്നു. തലമുറ ഫാമിലിയിൽ അദ്ദേഹത്തിന്റെ ജീവിത സഹായത്തിൽ തന്റോട് ജീവിത പങ്കാളിയായ ആക്കിയ ഫാത്തിമ അരയിലെ ഫാത്തിമ എന്നവരിൽ ഉള്ള ഏകസന്ധി ആയിഷ അരയി, അവരും അവരുടെ മൂന്ന് മക്കളും മക്കളുടെ ഭാര്യമാരും അവരുടെ കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. നേരത്തെ ഒന്ന് രണ്ട് റെക്കോർഡുകൾ പറഞ്ഞിരുന്നു. നമുക്കും അവകാശപ്പെടാൻ വേണ്ടി ഒന്ന് രണ്ട് റെക്കോർഡുകളുണ്ട്, രണ്ട് മൂന്ന് റെക്കോർഡുകളുണ്ട്. ഒന്ന് ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി, പിന്നൊന്ന് പറയാനുള്ള മൈനോറിറ്റി സ്റ്റാറ്റസിൽ ഒന്നാം സ്ഥാനം നമുക്ക് തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ ശതമാനത്തിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 93% പേരും പങ്കെടുത്തിട്ടുണ്ട്. 14-13 പേര് എത്തിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരും ബന്ധപ്പെടുത്താൻ ആയിഷ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ, മൂന്ന് മക്കളാണ് നൌഷാദ്, ഇർഷാദ്, സംഷാദ്. മൂന്ന് പേരുടെ ഭാര്യമാര്, നൌഷാദിന്റെ ഭാര്യ ഹസീന, എൻ്റെത് നദീറ, സംഷാദിന്റെ ഹാജറ, പിന്നെ അവരുടെ മക്കളും. ഇങ്ങനെയാണ് കുടുംബം. ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ, ആശിച്ചൊരു റുമാൻ. ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ, ആശിച്ചൊരു റുമാൻ പഴം തിന്നുവാൻ. വരികൾ മറന്നുപോയി.